Hello friends, we valuation rules in continuation on padikkan povunnathu appo kazhinja class la nammal rule 27 to rule 31 vare padichu kazhinju innu namukku padikkanulladhu rule 31 a mudal rule 35 vare aanu appo idu korchu lengthy aanu pakshe idinna examine questions varadulladana appo ellavarum sradhichu manasilakka first rule 31 a Rule 31 എന്ന് പറയുന്നത് ലോട്ടറി ബെറ്റിംഗ് ഗാംബ്ലിംഗ് അതുപോലെ ഹോഴ്സ് റേസിംഗ് എന്നീ കേസസിൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കേണ്ടതെന്നാണ് ഈ റൂളിൽ പറയുന്നത് ഫസ്റ്റത്തെ ലോട്ടറിയുടെ കേസാണ് സപ്ലൈ ഓഫ് ലോട്ടറി റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് റൺ ചെയ്യുന്ന ലോട്ടറി ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓഫ് രണ്ട് കാര്യങ്ങളുണ്ട് ആദ്യത്തെ 100/112 ഇൻറ്റു ഫേസ് വാല്യൂ ഓഫ് ദ ടിക്കറ്റ് അതല്ലെങ്കിൽ 100/112 ഇൻറ്റു പ്രൈസ് ആസ് നോട്ടിഫൈഡ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് ബൈ ദ ഓർഗനൈസിംഗ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സ്റ്റേറ്റ് ഒഫീഷ്യൽ ഗസറ്റിൽ തന്നിട്ടുള്ള വാല്യൂ ഇൻറ്റു 100/112 അല്ലെങ്കിൽ 100/112 ഇൻറ്റു ഫെയർ വാല്യൂ ഓഫ് ദ ടിക്കറ്റ് അപ്പൊ സപ്ലൈ ഓഫ് ലോട്ടറി റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയണം കാരണം അടുത്ത കേസിൽ അവർ പറഞ്ഞിട്ടുള്ളത് സപ്ലൈ ഓഫ് ലോട്ടറി ഓതറൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഒരെണ്ണത്തില് റണ്ണിനും ഒരെണ്ണത്തിലും ഓതറൈസ്ഡ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പൊ എന്താണ് ഈ റണ്ണ് എന്താണ് ഈ ഓതറൈസ്ഡ് റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലോട്ടറീസ് അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് റൺ ചെയ്യുന്ന ലോട്ടറി ഏജൻസി ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് ആ സ്റ്റേറ്റിൽ മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ ഇപ്പൊ കേരള ഗവൺമെന്റ് റൺ ചെയ്യുന്ന ലോട്ടറി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ആ ലോട്ടറി കേരളത്തിൽ മാത്രമേ നമുക്ക് വിൽക്കാനായിട്ട് പറ്റുള്ളൂ വേറെ സ്റ്റേറ്റ്സിലൊന്നും നമുക്ക് അത് വിൽക്കാനായിട്ട് പറ്റില്ല അതേസമയം സപ്ലൈ ഓഫ് ലോട്ടറി ഓതറൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓതറൈസ് ചെയ്തിട്ടുള്ള ലോട്ടറി ആണെന്നുണ്ടെങ്കിൽ അത് ആ സ്റ്റേറ്റിൽ മാത്രമല്ല വേറെ സ്റ്റേറ്റുകളിലും വിൽക്കാനായിട്ട് പറ്റും അപ്പൊ അതാണ് റൺ ബൈയും ഓതറൈസ്ഡ് ബൈയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ റൺ ബൈ ആണെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാൻ ഡിഫറൻറ്റ് പ്രൊവിഷൻ ആണ് ഓതറൈസ്ഡ് ആണെങ്കിൽ വേറെ പ്രൊവിഷൻ ആണ് പക്ഷേ രണ്ടിലും ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ റൺ ബൈ ആണെങ്കിൽ 100/112 ഇൻറ്റു ഫേസ് വാല്യൂ അല്ലെങ്കിൽ ഓർ 100/112 ഇൻറ്റു പ്രൈസ് ആസ് ഗിവൺ ഇൻ ഒഫീഷ്യൽ ഗസറ്റ് വിച്ച് എവർ ഈസ് ഹയർ ഓതറൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ 100/112 എന്നുള്ളതിന് പകരം 100/128 അങ്ങനെ ഒരു ചേഞ്ചേ ഉള്ളൂ ബാക്കി സെയിം തന്നെയാണ് 100/128 ഇൻറ്റു ഫേസ് വാല്യൂ അല്ലെങ്കിൽ 100/128 ഇൻറ്റു പ്രൈസ് ആസ് നോട്ടിഫൈഡ് ഇൻ ഒഫീഷ്യൽ ഗസറ്റ് വിച്ച് എവർ ഈസ് ഹയർ അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ് ഇത് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി റൺ ബൈ ആണെങ്കിൽ 100/112 ഓതറൈസ്ഡ് ബൈ ആണെങ്കിൽ 100/128 ലോട്ടറിക്ക് രണ്ട് കേസസേ ഉള്ളൂ അടുത്തത് വന്നിട്ട് ബെറ്റിംഗ് ഗാംബ്ലിംഗ് ഹോഴ്സ് റേസിംഗ് അങ്ങനെയുള്ള കേസസിലൊക്കെ ബെറ്റിംഗ് അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ചൂതുകളി എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനെയൊക്കെ ഉള്ള കേസിൽ അല്ലെങ്കിൽ കുതിര പന്തയം വെച്ചിട്ട് കുതിരേനെ വെച്ച് പന്തയം ചെയ്യുക അങ്ങനെയുള്ള ഗെയിംസ് അങ്ങനത്തെ തരം ഗെയിംസിലൊക്കെ അതായത് ഗെയിം ഓഫ് ചാൻസ് ഇങ്ങനത്തെ ഗെയിം ഓഫ് ചാൻസ് ആണെങ്കിൽ ഒരു ചാൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജയിക്കാം ജയിക്കാതിരിക്കാം അങ്ങനെയുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ അങ്ങനെയുള്ളതിൽ എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് 100% ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ബെറ്റ് ബെറ്റിന്റെ 100% ഫേസ് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ ടോട്ടലൈസേറ്ററിന് അതായത് ടോട്ടലൈസേറ്റർ എന്ന് പറയുമ്പോൾ ആ ഗെയിം നടത്തിപ്പിന് വേണ്ടി കൊടുക്കണത് എന്നുള്ള പോലെ അതായത് ആ ഒരു മിഡിൽ മാൻ ഉണ്ടാവുമല്ലോ ആ ഒരു മിഡിൽ മാൻ അല്ലെങ്കിൽ അതൊരു ചിലപ്പോൾ അത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പൊ അതിലേക്ക് കൊടുക്കുന്നത് അപ്പൊ 100% ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ദ ബെറ്റ് അല്ലെങ്കിൽ ടോട്ടലൈസേറ്ററിലേക്ക് അടയ്ക്കുന്ന എമൗണ്ട് ഏതാണോ അവൈലബിൾ അതിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് അപ്പൊ റൂൾ 31 എന്ന് പറയുന്നത് ചില സ്പെസിഫിക് കേസസിൽ മാത്രമുള്ളതാണ് ഒന്ന് ലോട്ടറിയുടെ കേസ് പറഞ്ഞു ലോട്ടറിയുടെ കേസിൽ റൺ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ 100/112 അത് ഹയസ്റ്റ് ഓഫ് രണ്ട് കാര്യങ്ങൾ എടുക്കാനുണ്ട് 100/112 ഇൻറ്റു ഫേസ് വാല്യൂ ഓഫ് ദ ടിക്കറ്റ് അല്ലെങ്കിൽ 100/112 ഇൻറ്റു പ്രൈസ് ആസ് നോട്ടിഫൈഡ് ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് ബൈ ഓർഗനൈസിംഗ് സ്റ്റേറ്റ് പിന്നെ ലോട്ടറി ഓതറൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ 100/128 ഇൻറ്റു ഫേസ് വാല്യൂ അല്ലെങ്കിൽ 100/128 ഇൻറ്റു പ്രൈസ് ആസ് ഗിവൺ ഇൻ ഒഫീഷ്യൽ ഗസറ്റ് വിച്ച് എവർ ഈസ് ഹയർ പിന്നെ മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞത് ഹോഴ്സ് റേസ് ബെറ്റിംഗ് ഗാംബ്ലിംഗ് അങ്ങനെയുള്ള കേസസിലാണ് 100% ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ദ ബെറ്റ് അല്ലെങ്കിൽ എമൗണ്ട് പേഡ് ഇൻ ടു ടോട്ടലൈസേറ്റർ അപ്പൊ ഇത്രയേ ഉള്ളൂ റൂൾ 31A അടുത്തത് റൂൾ 32 ആണ് റൂൾ 32 ആക്ച്വലി അഞ്ച് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് ഒരൊറ്റ റൂളാണ് അതിൽ അഞ്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്
purchase or sale of foreign currency including money changing, booking of air tickets, life insurance business, value of supply of second hand goods, value of redeemable vouchers, stamps, coupons, tokens. അഞ്ച് കേസസ് നമുക്ക് പഠിക്കാനുണ്ട്, ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റത്തെ വന്നിട്ട് പർച്ചേസ് ഓഫ് സെയിൽ ഓഫ് ഫോറിൻ കറൻസി ഇൻക്ലൂഡിംഗ് മണി ചേഞ്ചിങ്. അതായത് എനിക്കിപ്പോൾ ഫോറിനിലേക്ക് എവിടേക്കെങ്കിലും പോകണം എന്ന് വിചാരിക്കുക. ഇപ്പൊ അമേരിക്കയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇന്ത്യൻ കറൻസി അക്സെപ്റ്റബിൾ അല്ല, അല്ലല്ലോ. അവിടെ അവിടുത്തെ US ഡോളേഴ്സ് അല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ പോയിട്ട് എനിക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് കൊടുക്കാൻ പറ്റില്ല, പകരം എനിക്ക് US ഡോളേഴ്സ് വേണം. അപ്പൊ അങ്ങനെ US ഡോളേഴ്സ് വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് തന്നെ അത് കൺവേർട്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒരാൾ ഇത് കൺവേർട്ട് ചെയ്ത് തരുമല്ലോ. ഇപ്പൊ ബാങ്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഏജൻസീസ് ആണല്ലോ നമുക്ക് മണി കൺവേർഷൻ ചെയ്ത് തരിക. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സർവീസിന്, അതായത് അവർ എൻ്റെ ഇന്ത്യൻ റുപ്പീസ് വാങ്ങിച്ചിട്ട് അതിനെ ഡോളറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോറിൻ കറൻസി ആക്കി മാറ്റിത്തരുന്ന ആ ഒരു സർവീസ് ഉണ്ടല്ലോ, അതും ഒരു സർവീസാണ്. ആ സർവീസിന്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്താണ്, ആ സർവീസിലുള്ള വാല്യൂ ഓഫ് സപ്ലൈ എന്താണ് എന്നാണ് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള കേസസിൽ നമുക്ക് തന്നെ ഒരു സംശയമില്ല. ഇപ്പൊ ഇത് കൺവേർട്ട് ചെയ്ത് തരണമല്ലേ ഉള്ളൂ, അതിലും എന്താണ് ഈ വാല്യൂ ഓഫ് സപ്ലൈ. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോ ഇത് റൂൾ 32 സബ് റൂൾ 2 ആണ്. റൂൾ 32 2, ഇതിൽ രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്, മെത്തേഡ് വണ്ണും മെത്തേഡ് ടൂവും. മെത്തേഡ് വണ് ആക്ച്വലി റൂൾ 32 2 എ എന്ന് വിളിക്കും, മെത്തേഡ് ടൂനെ റൂൾ 32 2 ബി എന്നും വിളിക്കും. അപ്പൊ ഞാനത് ഇവിടെ എഴുതിയിട്ടില്ല. അപ്പൊ മെത്തേഡ് വൺ എന്ന് പറയുന്നത് എ. അപ്പൊ മെത്തേഡ് വണ്ണിൽ തന്നെ രണ്ട് കേസസ് ഉണ്ട് നമുക്ക്, കേസ് വണ്ണും കേസ് ടൂവും. കേസ് വൺ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതിൽ ഏതെങ്കിലും ഒരു കറൻസി ഇന്ത്യൻ കറൻസിയാണ്. ഫോർ എക്സാമ്പിൾ US ഡോളേഴ്സിനെ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ ഒരു കറൻസി ഏതാണ്, ഇന്ത്യൻ കറൻസിയാണ് അല്ലെ. അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യുന്നതിൽ ഒന്നോ നമ്മൾ ഇന്ത്യൻ റുപ്പീസ് കൊടുത്തിട്ട് ഒരു ഫോറിൻ കറൻസി വാങ്ങിക്കണോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഫോറിൻ കറൻസി ഉണ്ട്, ഞാനത് കൊടുത്തിട്ട് പകരം ഇന്ത്യൻ റുപ്പീസ് വാങ്ങിക്കണോ. അതാണ് കേസ് വൺ, മെത്തേഡ് വണ്ണിലെ കേസ് വൺ അതാണ്. അപ്പൊ കേസ് വണ്ണിന്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ കേസ് വണ്ണിൽ അവർ പറയുന്നത് ഇൻ കേസ് RBI റഫറൻസ് റേറ്റ് അവൈലബിൾ ആണെങ്കിൽ, RBI റഫറൻസ് റേറ്റ് എന്ന് വെച്ചാൽ ഒരു ഇപ്പോ ഒരു US ഡോളർ ഇത്ര റുപ്പീസ് ആണ്, അങ്ങനെ നമുക്ക് കാണില്ലേ അതിന്, അങ്ങനെ RBI പറഞ്ഞിട്ടുണ്ടാവും ഒരു റഫറൻസ് റേറ്റ്. അങ്ങനെയുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് അവൈലബിൾ ആണെങ്കിൽ, RBI റഫറൻസ് റേറ്റ്, RBI തന്നിട്ടുള്ള അങ്ങനത്തെ ഒരു റഫറൻസ് റേറ്റ് അവൈലബിൾ ആണെങ്കിൽ, ഡിഫറൻസ് ബിറ്റ്വീൻ ബൈയിങ് റേറ്റ് ഓർ സെല്ലിംഗ് റേറ്റ് ആൻഡ് RBI റഫറൻസ് റേറ്റ് ഇൻ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഫോറിൻ കറൻസി. അതായത് ഞാൻ ഒന്നോ ഇവിടെ ഇന്ത്യൻ റുപ്പീസ് വാങ്ങിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് കൊടുക്കുകയായിരിക്കും, എന്തെങ്കിലും ഒന്ന് ഇന്ത്യൻ റുപ്പീസ് ആയിരിക്കുമല്ലോ. അതും RBI റഫറൻസ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു US ഡോളറിന് 65 രൂപ എന്നാണ് RBI റഫറൻസ് റേറ്റ്. ഒരു US ഡോളറിന് 65 രൂപ. ഞാൻ വന്നിട്ട് പക്ഷേ ഇപ്പൊ ഇവിടെ ഒരു US ഡോളർ ആണ് വാങ്ങിച്ചത്, ഒരു ബാങ്കിൽ പോയിട്ട് ഞാൻ ഒരു US ഡോളർ വാങ്ങിച്ചു, അവരെ എനിക്ക് 60 രൂപയ്ക്ക് ഒരു US ഡോളർ തന്നു. അപ്പൊ RBI റഫറൻസ് റേറ്റ് 65 രൂപയും ഞാനിപ്പോ ഇവിടെ വാങ്ങിച്ചത് 60 രൂപയ്ക്കും. അപ്പൊ അതിന്റെ ഡിഫറൻസ് 65 - 60. ഞാനിവിടെ മൈനസ് എന്ന് ഇടാത്തത് ഇതിൽ ഏതാണ് വലിയ ഫിഗർ, അപ്പൊ RBI റഫറൻസ് റേറ്റ് ആണോ വലുത് വരിക, അല്ല ബൈയിങ് റേറ്റ് ആണോ സെല്ലിംഗ് റേറ്റ് ആണോ വലുത് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ നെഗറ്റീവ്സ് നോക്കുന്നില്ല, അബ്സലൂട്ട് ഫിഗറിലാണ് എടുക്കണ്ടോ. അപ്പൊ ഏതാണോ വലുത്, വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യാം. ഒരു RBI റഫറൻസ് റേറ്റും ഉണ്ടാവും, നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന, ആക്ച്വലി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു റേറ്റ് ഉണ്ടാവും അല്ലെ, രണ്ടും ഇന്ത്യൻ റുപ്പീസിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് അതിന്റെ ഡിഫറൻസ് എടുത്തിട്ട് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഫോറിൻ കറൻസി, ഇൻറ്റു നമ്മൾ എത്ര ഫോറിൻ കറൻസി ആണ് വാങ്ങിച്ചത് അല്ലെങ്കിൽ വിറ്റത്, അത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുക. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ഓരോന്നിനും എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ എല്ലാം മനസ്സിലാവും. ഇൻ കേസ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അടുത്തത് RBI റഫറൻസ് റേറ്റ് നോട്ട് അവൈലബിൾ. ഇൻ കേസ് RBI റഫറൻസ് റേറ്റ് അവൈലബിൾ അല്ലെങ്കിൽ, നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇന്ത്യൻ റുപ്പീസ് ഉണ്ടല്ലോ, ടോട്ടൽ എമൗണ്ട് ഓഫ് ഇന്ത്യൻ റുപ്പീസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഒന്നോ നമ്മൾ അവിടേക്ക് കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ റുപ്പീസ് ഇങ്ങോട്ട് കിട്ടുമായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ 1%. ഇപ്പൊ ഞാൻ 100,000 ഇന്ത്യൻ റുപ്പീസ് കൊടുത്തിട്ട് കുറച്ച് US ഡോളർ വാങ്ങിച്ചു. അപ്പൊ ഇവിടെ എത്രയാണ് ഇന്ത്യൻ റുപ്പീസ് കൊടുത്തത്? 1 lakh. ആ 1 lakh വൺ പെർസെന്റേജ് അത്രേ ഉള്ളൂ. അതായത് RBI റഫറൻസ് ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ അത് വരും കാൽക്കുലേഷനിൽ, RBI റഫറൻസ് ആയിട്ട് അവൈലബിൾ അല്ലെങ്കിൽ ടോട്ടലി എത്രയാണോ ഇവിടെ ഇന്ത്യൻ റുപ്പീസ് എക്സ്ചേഞ്ച് ചെയ്തത് അതിന്റെ 1%.
കേസ് വൺ ഇത്രയേ ഉള്ളൂ. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓൺ 10th May മിസ്റ്റർ ദോഷി കൺവേർട്ടഡ് US$100 ഇൻ ടു ₹6,400 അറ്റ് 64 പെർ USD ത്രൂ ഈസ്റ്റേൺ മണി ചേഞ്ചസ്. ഈസ്റ്റേൺ മണി ചേഞ്ചസ് വഴി എത്രയോ US ഡോളേഴ്സ്, എത്ര US ഡോളേഴ്സ് ആണ്, US$100 അയാൾ കൺവേർട്ട് ചെയ്തിട്ട് അയാൾക്ക് ₹6,400 കിട്ടി. അറ്റ് ദ റേറ്റ് ഓഫ് 64 പെർ USD, ഒരു US ഡോളറിന് അയാൾക്ക് കിട്ടിയത് ₹64. അതായത് US$1 ഈക്വൽ ടു ₹64 ആസ് പെർ ഈസ്റ്റേൺ മണി ചേഞ്ചസ്. RBI റെഫറൻസ് റേറ്റ് എത്രയാണ്? ഓൺ 10th May ഈക്വൽ ടു 65 പെർ US ഡോളർ. അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യം. RBI റെഫറൻസ് റേറ്റ് ₹65 ഒരു US ഡോളറിന്. ഇവിടെ അവർ കൺവേർട്ട് ചെയ്തത് US$1 ഈക്വൽ ടു ₹64 എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുക്കുക, 65 - 64, അതായത് ₹1 ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഫോറിൻ കറൻസി. എത്ര ഫോറിൻ കറൻസിയാണ് കൺവേർട്ട് ചെയ്തത്? 100 US ഡോളറാണ് ഞാൻ കൺവേർട്ട് ചെയ്തത്. അപ്പോൾ 65 - 64 × 100, അതായത് ₹100. അപ്പൊ ഈ 100-നെയാണ് നമ്മളിവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇതിന്റെ മേലെയാണ് GST കളക്ട് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുമില്ല, നമ്മള് RBI ഒരു റെഫറൻസ് റേറ്റ് പറയും, അതായത് ഒരു US ഡോളർ ഇത്ര രൂപയാണ് ഇന്ന്, അങ്ങനെ എന്തെങ്കിലും ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഡോളറിന് എത്രയെങ്കിലും രൂപ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ ഡിഫറൻസ് എടുക്കുക ഇൻറ്റു നമ്മൾ എത്ര എണ്ണം എക്സ്ചേഞ്ച് ചെയ്തു, എന്നാലല്ലേ ഫുൾ വാല്യൂ കിട്ടുള്ളൂ. ഇൻറ്റു നമ്പർ, നമ്മൾ എത്ര യൂണിറ്റ്സ് ഓഫ് ഫോറിൻ കറൻസി അവിടെ വാങ്ങിച്ചു അല്ലെങ്കിൽ വിറ്റു എന്നുള്ളത് നോക്കുക. അതിനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക, ഇൻ കേസ് RBI റെഫറൻസ് ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ. ഇഫ് RBI റെഫറൻസ് ഇസ് നോട്ട് അവൈലബിൾ, എന്ത് ചെയ്താൽ മതി? 1% ഓഫ് ഗ്രോസ് എമൗണ്ട് ഓഫ് ഇന്ത്യൻ റുപ്പീസ് പ്രൊവൈഡഡ് ഓർ റിസീവ്ഡ്, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ റുപ്പീസിന്റെ ഗ്രോസ് എമൗണ്ടിന്റെ 1%. ഇവിടെ നമുക്ക് എത്രയാണ് ഇന്ത്യൻ റുപ്പീസ് ഇൻ ടോട്ടൽ കിട്ടിയത്? ₹6,400 അല്ലേ. അപ്പൊ ₹6,400 ഒരു ശതമാനം, അതായത് ₹64. അപ്പൊ RBI റെഫറൻസ് ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം, അവൈലബിൾ അല്ലെങ്കിൽ മാത്രം രണ്ടാമത്തെ പോലെ ചെയ്യാം. അപ്പൊ ഇത് മെത്തേഡ് വണ്ണിൽ, അതായത് Rule 32(2)(a) പ്രകാരം കേസ് വൺ ആണോ നമ്മൾ നോക്കിയത്. കേസ് വൺ പ്രകാരം ട്രാൻസാക്ഷൻ വേർത്ത് വൺ ഓഫ് ദ കറൻസീസ് എക്സ്ചേഞ്ച് ഇസ് ഇന്ത്യൻ റുപ്പീസ്, എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതിൽ ഒരു കറൻസി ഇന്ത്യൻ കറൻസി ആണെങ്കിലുള്ള സിറ്റുവേഷൻ ആണ് നോക്കിയത്. അടുത്തത് വന്നിട്ട് കേസ് ടു ആണ്. കേസ് ടു വന്നിട്ട് ട്രാൻസാക്ഷൻ വേർത്ത് നൈദർ ഓഫ് ദ കറൻസീസ് എക്സ്ചേഞ്ച് ഇസ് ഇന്ത്യൻ റുപ്പീസ്, എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതിൽ രണ്ട് കറൻസിയും ഇന്ത്യൻ കറൻസി അല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ US ഡോളേഴ്സ് കൊടുത്തിട്ട് ജപ്പനീസ് യെൻ ആക്കി കൺവേർട്ട് ചെയ്യണം. US ഡോളർ കൊടുത്തിട്ട് ജപ്പനീസ് യെൻ ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇതില് എന്താണ്, ഇന്ത്യൻ റുപ്പീസേ വരണില്ല അല്ലെ. ഇന്ത്യൻ റുപ്പീസ് വന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടും, രണ്ട് കേസിൽ ഒന്ന് ഡോളർ ആണ്, ഒന്ന് യെൻ ആണ്, ഇതിൽ രണ്ടും ഇന്ത്യൻ റുപ്പീസ് ഇല്ല. അങ്ങനത്തെ ഒരു കേസാണ് കേസ് 2. അപ്പൊ കേസ് 2 പ്രകാരം അവർ പറയുന്നത് ഈ രണ്ട് കറൻസിനെയും ഇന്നത്തെ റേറ്റില് ഇന്ത്യൻ റുപ്പീസ് ആയി കൺവേർട്ട് ചെയ്യാം. അതായത് ഇപ്പൊ US ഡോളറിനെ ഇന്നത്തെ RBI റെഫറൻസ് റേറ്റ് വെച്ചിട്ട് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ ജപ്പനീസ് യെനിനെയും ഇന്നത്തെ റെഫറൻസ് RBI റെഫറൻസ് റേറ്റ് വെച്ചിട്ട് ഇന്ത്യൻ റുപ്പീസ് ആക്കി കൺവേർട്ട് ചെയ്യാം. ഇതിൽ ഏതാണോ ചെറിയ സംഖ്യ വരുന്നത്, അതായത് ആദ്യത്തെ കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നതാണോ രണ്ടാമത്തെ കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നതാണോ ചെറിയ സംഖ്യ വരുന്നത്, ആ ചെറിയ സംഖ്യയുടെ 1% ആണ് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, US ഡോളേഴ്സ് ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് 1 lakh എന്ന് വന്നു. ജപ്പനീസ് യെൻ എനിക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 1,50,000 വന്നു. അപ്പോൾ ലോവർ ഓഫ് ദ ടു എമൗണ്ട്സ്, അതായത് 1 lakh ആണ്. ആ 1 lakh വൺ പെർസെൻറ്റേജ് ആണ് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. US$9,000 ആർ കൺവേർട്ടഡ് ഇൻ ടു UK £4,500. RBI റെഫറൻസ് റേറ്റ് അറ്റ് ദാറ്റ് ടൈം ഫോർ US ഡോളർ ഈസ് 63 പെർ US ഡോളർ, ഒരു US ഡോളറിന് ₹63. അപ്പോൾ 9,000 US ഡോളറിന് എത്രയായിരിക്കും? 9,000 × 63. അതുപോലെ UK പൗണ്ടിന് ഒരു UK പൗണ്ടിന് ₹82. അപ്പോൾ 4,500 UK പൗണ്ടിനെ ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ആദ്യം US ഡോളറിനെ ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്തു, UK പൗണ്ടിനെയും ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്തു. ഏതാണ് ചെറിയ സംഖ്യ എന്ന് നോക്കുക. ആ ചെറിയ സംഖ്യയുടെ 1% ആണ് ഈ കേസിൽ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്.
ഇപ്പോൾ 3690 നമുക്ക് വന്നു. 3690യുടെ മേലെയാണ് അവർ ജി എസ് ടി റേറ്റ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ 18% ആണെങ്കിൽ 18%, അല്ല 28% ആണെങ്കിൽ 28%. ഏത് റേറ്റ് ആണോ ഈ ഒരു കേസിൽ അപ്ലിക്കബിൾ, ജി എസ് ടി റേറ്റ് അപ്ലിക്കബിൾ, അപ്പോൾ അത് ഈ ഫിഗറിന്റെ മേലെയാണ് അവർ അപ്ലൈ ചെയ്യുക. ഇതിനാണ് അവർ ജി എസ് ടി കളക്ട് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മളിപ്പോൾ പഠിച്ചത് പർച്ചേസ് ഓഫ് സെയിൽ ഓഫ് ഫോറിൻ കറൻസി ഇൻക്ലൂഡിംഗ് മണി ചേഞ്ചിങ്, മണി ചേഞ്ചിങ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കേസിൽ അല്ലെങ്കിൽ ഫോറിൻ കറൻസി വാങ്ങിക്കുന്ന സന്ദർഭത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. അതിൽ രണ്ട് മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റത്തെ മെത്തേഡ്, അതായത് റൂൾ 32(2)(a) ആദ്യത്തെ മെത്തേഡ്, ആദ്യത്തെ മെത്തേഡിൽ രണ്ട് കേസസ് ആണ് നമ്മൾ പറഞ്ഞത്. കേസ് 1, ട്രാൻസാക്ഷൻ വേർത്ത് 1 ഓഫ് ദ കറൻസീസ് എക്സ്ചേഞ്ചറീസ് ഇന്ത്യൻ റുപ്പീസ്, ആൻഡ് കേസ് 2, ട്രാൻസാക്ഷൻ വേർത്ത് നൈതർ ഓഫ് ദ കറൻസീസ് എക്സ്ചേഞ്ചറീസ് ഇന്ത്യൻ റുപ്പീസ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത റൂളാണ്, അടുത്ത റൂളല്ല സോറി, ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെ, മെത്തേഡ് 2, അതായത് റൂൾ 32(2)(b). 32(2)(b) പ്രകാരം അവരിങ്ങനെ ഒരു സ്ലാബ് ബേസിസ് പോലെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇൻകം ടാക്സിലൊക്കെ പറയുന്ന പോലെ ഒരു സ്ലാബ് ബേസിസിലാണ് അവർ തന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ ഇൻ കേസ് ഒരു കൊല്ലം മെത്തേഡ് 2 ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കൊല്ലം ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം, ഇത് മാറ്റാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത് ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞാല്, നോർമലി നമ്മൾ ആരും അങ്ങനെ ഫോറിനിലേക്ക് ഇങ്ങനെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ആളല്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഒരു തവണ നമ്മൾ പോയിട്ട് വരാൻ ഏത് മെത്തേഡെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ചെയ്തിട്ട് പോവാം. സ്ഥിരമായിട്ട് ഫോറിനിൽ പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് ഇമ്പാക്ട് ഉണ്ടാവുക. അപ്പോൾ അവർ ഈ ജി എസ് ടി ആക്ടിൽ അവർ പറയുന്നത്, നിങ്ങളിപ്പോൾ ഇൻ കേസ് മെത്തേഡ് 2 ഒരു കൊല്ലം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കൊല്ലം അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് ഈ മെത്തേഡ് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല, പിന്നെ ഈ മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. വെറുതെ വെറുതെ മാറ്റിക്കൊണ്ടിരുന്നാൽ അവർക്ക് അത് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് തന്നെ അവർ മാറ്റാനായിട്ട് സമ്മതിക്കില്ല. അപ്പൊ മെത്തേഡ് 2 പ്രകാരം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യലോ, എക്സ്ചേഞ്ച് ചെയ്യുന്നതിൽ ഇന്ത്യൻ റുപ്പീസ് അപ് ടു റുപ്പീസ് 1 lakh ആണെങ്കിൽ, ഇപ്പോൾ ഏത് കറൻസിന്ന് ഏത് കറൻസിയിലേക്ക് വേണമെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിനെ ഇന്ത്യൻ റുപ്പീസിലേക്ക് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് 1 lakh രൂപ വരെയാണെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് 1% ഓഫ് ദ ഗ്രോസ് എമൗണ്ട് ഓഫ് കറൻസി എക്സ്ചേഞ്ച് ഓ ₹250 വിച്ച് എവർ ഈസ് ഹയർ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ എത്രയോ US ഡോളേഴ്സ് കൺവേർട്ട് ചെയ്തിട്ട്, ഇപ്പൊ ഒരു 75 US ഡോളേഴ്സ് എഴുപത്തഞ്ചല്ല സോറി 750 US ഡോളേഴ്സ് കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് 75,000 ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് കിട്ടി. അപ്പൊ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ അപ് ടു റുപ്പീസ് 1 lakh വരെ 1% അല്ലെങ്കിൽ 250 വിച്ച് എവർ ഈസ് ഹയർ എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് 750 കൺവേർട്ട് ചെയ്തിട്ട് 75,000 ആണ് ഇന്ത്യൻ റുപ്പീസിൽ കിട്ടിയത്. ഈ 75,000 1% അല്ലെങ്കിൽ 75,000 1% എന്ന് പറയുമ്പോൾ 750 വരും, അല്ലെങ്കിൽ 250 വിച്ച് എവർ ഈസ് ഹയർ. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് ആൻസർ 750 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1 lakh വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് നോക്കുക. ഇൻ കേസ് എക്സീഡിങ് 1 lakh ആൻഡ് അപ് ടു 10 lakh, 1 lakhന് മേലെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ 10 lakh താഴെയാണ്, അപ്പൊ പിന്നെ ഇത് നോക്കാൻ നിൽക്കണ്ട. ഫസ്റ്റത്തെ പോയിന്റ് നമ്മൾ നോക്കുക വേണ്ട, നേരെ സെക്കൻഡ് പോയിന്റ് നോക്കിയാൽ മതി. ഇൻ കേസ് ഞാനിപ്പോ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഒരു 2,50,000 ആണെന്ന് വിചാരിക്കുക. അപ്പൊ പോയിന്റ് നമ്പർ 1, സീരിയൽ നമ്പർ 1 ഞാൻ നോക്കണ്ട, പകരം സീരിയൽ നമ്പർ 2 ഡയറക്റ്റ് ആയിട്ട് നോക്കിയാൽ മതി. എങ്ങനെയാണ്, ₹1,000 പ്ലസ് 0.5% ഓഫ് ഗ്രോസ് എമൗണ്ട് ഓഫ് കറൻസി എക്സ്ചേഞ്ച് മൈനസ് 1 lakh. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ആ ഐഡിയ ക്ലിക്ക് ആയോ? ഇവിടെ കണ്ടോ, നമുക്ക് 1 lakh ആണ് അല്ലേ, 1 lakh 1% എന്ന് പറഞ്ഞാൽ ₹1,000 ആണ്. അപ്പൊ ഇവിടെ 1 lakh വരെയുള്ള സംഖ്യക്ക് എന്തായാലും 1,000 ആണല്ലോ, അത് അവർ കളക്ട് ചെയ്യും. പ്ലസ് ബാലൻസ് എമൗണ്ടിന്, അതായത് ഗ്രോസ് എമൗണ്ട് ഓഫ് കറൻസി എക്സ്ചേഞ്ച്, ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ 2 lakh ആണ് ഗ്രോസ് എമൗണ്ട്, അപ്പൊ 2 lakh എന്ന് 1 lakh മൈനസ് ചെയ്താൽ 1 lakh, 1 lakh 0.5%. അപ്പൊ മേലത്തെ സ്ലാബിന് വേണ്ട കാര്യം അവരിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ എമൗണ്ടിന്റെ ഇടയിലാണെങ്കിൽ 1 lakh to 10 lakh ഇടയിലാണെങ്കിൽ പിന്നെ നമ്മൾ സീരിയൽ നമ്പർ 1 നോക്കണ്ട, നേരെ സീരിയൽ നമ്പർ 2 നോക്കിയാൽ മതി. ഇതിൽ പറഞ്ഞ പോലെ ചെയ്താൽ മതി, ₹1,000 പ്ലസ് 0.5, ബ്രാക്കറ്റിൽ എത്ര രൂപയാണോ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് മൈനസ് 1 lakh ചെയ്യുക. ഇപ്പൊ 2 lakh ആണെങ്കിൽ 2 lakh മൈനസ് 1 lakh എന്ന് വരും. 3 lakh ആണ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തെങ്കിൽ 3 lakh മൈനസ് 1 lakh, അത് ഇൻറ്റു 0.5 ചെയ്യുക, പ്ലസ് ₹1,000 ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. മൂന്നാമത്തെ കേസ് വന്നിട്ട് എക്സീഡിങ് 10 lakh, ഇവിടെ 10 lakh വരെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ 10 lakh മേലെ ഞാൻ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് വരിക, 10 lakh മേലെ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 5,500 പ്ലസ് 0.1% ഓഫ് ഗ്രോസ് എമൗണ്ട് ഓഫ് കറൻസി എക്സ്ചേഞ്ച് മൈനസ് 10 lakh. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എത്രയാണോ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ 30 lakh ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഗ്രോസ് എമൗണ്ട് എന്നുള്ള അവിടെ 30 lakh ഇടും. 30 lakh മൈനസ്
10 lakh into 0.1% plus 5500. That is or 60,000, whichever is lower. If it is lower, then we will know if it is higher. Then we will know if it is higher. We will know if it is higher. Then we will know if it is higher. Then we will know if it is higher. കാരണം എക്സാമിന് ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മെത്തേഡ് ടൂൾ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു സ്ലാബ് ബേസിസിലാണ്. 1 lakh വരെയാണെങ്കിൽ 1% ഓഫ് ഗ്രോസ് എമൗണ്ട് ഓഫ് കറൻസി എക്സ്ചേഞ്ച് ഓർ 250 വിച്ച് എവർ ഈസ് ഹയർ. 1 lakh to 10 lakh വരെയാണെങ്കിൽ 1000 പ്ലസ് 0.5% ഓഫ് ഗ്രോസ് എമൗണ്ട് മൈനസ് 1 lakh. എക്സീഡിംഗ് 10 lakh ആണെങ്കിൽ ലോവർ ഓഫ് ഒന്നാമത്തെ 5500 പ്ലസ് 0.1% ഓഫ് ഗ്രോസ് എമൗണ്ട് മൈനസ് 10 lakh ഓർ 60,000 ഏതാണോ ചെറുത് അത് എടുക്കണം. അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിവേ അത് ക്ലിയർ ആവും. മിസ്റ്റർ എക്സ് എ മണി ചേഞ്ചർ ഹാസ് എക്സ്ചേഞ്ച്ഡ് US$10,000 ടു ഇന്ത്യൻ റുപ്പീസ് അറ്റ് ദ റേറ്റ് ഓഫ് 64 per US$. Mr. X wants to value the supply in accordance with rule 32.2b of CGST rules. ഞാൻ 32.2b അങ്ങനെ എ ബി പറഞ്ഞുതരാൻ കാരണം തന്നെ എക്സാമിന് ഇങ്ങനെയാണ് അവർ ചോദിക്കുന്നത്, അല്ലാതെ മെത്തേഡ് 1 മെത്തേഡ് 2 എന്ന് അവർ തരില്ല. അപ്പൊ റൂൾ 32.2b എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അത് മെത്തേഡ് 2 ആണ്. അപ്പൊ ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് സപ്ലൈ മെയ്ഡ് ബൈ മിസ്റ്റർ എക്സ്. അപ്പൊ ഇതിൽ നമുക്കറിയാം US$10,000 അറ്റ് ദ റേറ്റ് ഓഫ് 64 per US$ എന്ന് പറയുമ്പോൾ എത്ര രൂപയാണ് അവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടത്? 64 × 10,000, അതായത് 640,000. 640,000 എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതിൽ പെടും നോക്കുക. വണ്ണിൽ പെടുമോ, ടൂവിൽ പെടുമോ, ത്രീയിൽ പെടുമോ? 640,000 എന്ന് പറയുമ്പോൾ രണ്ടാമത്തേലാണ് പെടുക. രണ്ടാമത്തേലാണെങ്കിൽ എങ്ങനെയാണ്? 1000 + 0.5% ഇൻറ്റു ഗ്രോസ് എമൗണ്ട് ഓഫ് കറൻസി എക്സ്ചേഞ്ച് മൈനസ് 1 lakh. ഗ്രോസ് എമൗണ്ട് 640,000 മൈനസ് 1 lakh. അപ്പോൾ നമുക്കറിയാം ആദ്യം ടോട്ടൽ കറൻസി, ടോട്ടൽ എക്സ്ചേഞ്ച് ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുന്നത് 640,000 ആണ്. 640,000 എന്ന് ആദ്യത്തെ 1 lakh 1000 rupees ബാക്കി 640,000 മൈനസ് 1 lakh, അതായത് 540,000. 540,000 0.5% അത് 2700 വന്നു. ടോട്ടൽ 3700. അപ്പൊ 3700 ആണ് ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് റൂൾ 32 ഫസ്റ്റ് 1 മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. റൂൾ 32.2 ആണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ഇതിലേക്ക് പോവാം. അടുത്തത് റൂൾ 32.3 ആണ്, ബുക്കിംഗ് ഓഫ് ടിക്കറ്റ്സ് ഫോർ എയർ ട്രാവൽ ബൈ എയർ ട്രാവൽ ഏജന്റ്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത്, അതിപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിരിക്കാം. ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ വിത്ത് ഇൻ ദ കൺട്രി ആണ് ഡൊമസ്റ്റിക്. ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ രാജ്യത്തേക്ക് പോകുന്നതാണ് ഇന്റർനാഷണൽ. അപ്പോൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ആണെങ്കിൽ, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ എന്തിൻ്റെ മേലെയാണ് ജി എസ് ടി ചാർജ് ചെയ്യുക? അതേപോലെ ഇന്റർനാഷണൽ ടിക്കറ്റ്സിന് അവർ എന്തിൻ്റെ മേലെയാണ് ജി എസ് ടി ചാർജ് ചെയ്യുക? അപ്പം നിങ്ങൾ ഫ്ലൈറ്റിൽ പോയവരാണെങ്കിൽ, അല്ല ഇനി പോകുന്ന സമയത്തെങ്കിലും പോയിട്ടുള്ളവരാണെങ്കിൽ, അങ്ങനെ പോവാൻ ഇനി ചാൻസ് കിട്ടുന്ന സമയത്ത് അവർ ജി എസ് ടി ചാർജ് ചെയ്യുമ്പോൾ, നമ്മൾ ഇതൊക്കെ പഠിച്ച ആൾക്കാരായതുകൊണ്ട് എങ്ങനെയാണ് അവർ ഏത് വാല്യൂവിൻ്റെ മേലെയാണ് അവർ ചെയ്തിരിക്കണം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അതെങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഡൊമസ്റ്റിക് എയർ ട്രാവൽ ആണെങ്കിൽ, അതായത് വിത്തിൻ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് എനിക്കിപ്പോൾ കോയമ്പത്തൂർ ടു ചെന്നൈ പോവുകയാണെങ്കിൽ അവരെനിക്ക് എത്രയാണ് ജി എസ് ടി ചാർജ് ചെയ്യുക? ഏത് വാല്യൂവിൻ്റെ മേലെയാണ് ജി എസ് ടി ചാർജ് ചെയ്യുക? വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് 5% ഓഫ് ബേസിക് ഫെയർ. ബേസിക് ഫെയറിന്റെ 5% ആണ് ഡൊമസ്റ്റിക് എയർ ട്രാവലിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ എയർ ട്രാവലിലാണെങ്കിൽ 10% ഓഫ് ബേസിക് ഫെയർ. ബേസിക് ഫെയറിന്റെ 10% ഡൊമസ്റ്റിക്കിലാണെങ്കിൽ 5%, ഇന്റർനാഷണലിലാണെങ്കിൽ 10%. ഓക്കെ, അപ്പൊ ഈ ബേസിക് ഫെയർ എന്താണെന്ന് അറിയണ്ടേ? ബേസിക് ഫെയർ എന്ന് വെച്ചാൽ എയർ ഫെയർ ഓൺ വിച്ച് കമ്മീഷൻ ഇസ് നോർമലി പെയ്ഡ് ടു ദ എയർ ട്രാവൽ ഏജന്റ് ബൈ ദ എയർലൈൻസ്. നമുക്കറിയാം എയർലൈൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എയർ ഇന്ത്യ, പിന്നെ ഇന്ത്യൻ എയർലൈൻസ്, അതൊക്കെയാണ് എയർലൈൻ കമ്പനീസ് അല്ലേ. അപ്പൊ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഏജൻസ് വഴിയായിരിക്കും. അപ്പൊ ഏജൻസ് വഴി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണോ, അതേപോലെ തന്നെ ഏജൻസിന് ഈ എയർലൈൻ കമ്പനീസ് കമ്മീഷൻ കൊടുക്കുന്നുണ്ടാവും. ഇത്ര ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഇത്ര കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കുണ്ടാവും. അപ്പൊ ഏത് എമൗണ്ടിന്റെ മേലെയാണോ അവർ അവിടെ കമ്മീഷൻ കൊടുക്കുന്നത്, ആ ഒരു എയർ ഫെയറിനെയാണ് നമ്മളിവിടെ ബേസിക് ഫെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അധികം ടെൻഷൻ ആവാനൊന്നുമില്ല. ബേസിക് ഫെയർ എന്താണെന്ന് നിങ്ങളൊന്ന് വായിച്ചു വെക്കുക, ഒന്ന് പഠിച്ചു വെക്കുക. എക്സാമിന് എന്തായാലും
സെപ്പറേറ്റ് ആയിട്ട് ബേസിക് ഫെയർ എത്രയാന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മളായിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് ആഡ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. അപ്പം ബേസിക് ഫെയർ എന്ന് പറയുന്നത് എയർലൈൻ കമ്പനീസ് ഏജൻസീസിന് ഒരു ഫെയറിന്റെ മേലെയാണല്ലോ കമ്മീഷൻ കൊടുക്കുന്നത്. ഒരു ബേസിക് ഫെയർ അല്ലെങ്കിൽ ഒരു എയർ ഫെയറിന്റെ മേലെയാണ് കമ്മീഷൻ കൊടുക്കുന്നത്. ആ ഒരു എയർ ഫെയറിനെയാണ് ബേസിക് ഫെയർ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ ബേസിക് ഫെയറിന്റെ കളി വരണമെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ഫ്ലൈറ്റ് ടിക്കറ്റ്സിലൊക്കെ പ്രൈസ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, അല്ലാതെ ഫിക്സഡ് ആയിട്ട് ഒരു ചാർജ് അല്ല. അവിടെ ബുക്കിംഗ്സിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഡിമാൻഡിനനുസരിച്ചിട്ട് ഒരുമാതിരി ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള പോലെയാണ്. നിങ്ങൾ നെറ്റിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓരോ ട്രാവൽ ഏജൻസീസ് ഓരോ ഏജൻസീസ് ഓരോ റേറ്റിലായിരിക്കും ടിക്കറ്റ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. ഒരു സ്ഥലത്ത് 4000 ആണെങ്കിൽ മറ്റേ സ്ഥലത്ത് 4100 എന്ന് കാണും, വേറൊരു സ്ഥലത്ത് 3900 എന്ന് കാണും. അപ്പം അത്രയും ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും അവർ അതിനെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എയർ ട്രാവൽ ഏജൻസ് ഏത് എമൗണ്ടിന്റെ മേലെയാണോ ഏജൻസീസിന് കമ്മീഷൻ കൊടുക്കുക, ആ ഒരു എമൗണ്ടിനെയാണ് ബേസിക് ഫെയർ എന്ന് പറയുന്നത്. ആ ബേസിക് ഫെയറിന്റെ 5% ഡൊമസ്റ്റിക് എയർ ട്രാവലിന് വാല്യൂ ഓഫ് സപ്ലൈ, അതേപോലെ ആ ബേസിക് ഫെയറിന്റെ 10% ഇന്റർനാഷണൽ എയർ ട്രാവലിന് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Mr. U is an air travel agent. Compute the value of supply of service made by him during a month with the help of following particulars furnished by him. Domestic bookings thannittund, international bookings thannittund, basic fare, other charges and fee, taxes, ടോട്ടൽ വാല്യൂ ഓഫ് ദ ടിക്കറ്റ്. കണ്ടോ, ബേസിക് ഫെയർ ഇത്രയേ ഉള്ളൂ. ബാക്കി അഡീഷണൽ ചാർജസ് നമുക്ക് അറിയാം, ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നമുക്ക് വെള്ളം അങ്ങനെ ചില സാധനങ്ങൾ, ചില അവിടെ ചോക്ലേറ്റ്സ് അതൊക്കെ തരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇതിനനുസരിച്ച് അവർ ഓരോന്നൊക്കെ തരും. ആ അങ്ങനെയുള്ളതൊക്കെ തരുന്നതിനാണ് അവർ വേറെ ചാർജസ്. അതിന് ഒരു 9000 അവർ നമ്മുടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടാക്സസ് ആയിട്ട് അവരൊരു 4990 വാങ്ങിയിട്ടുണ്ട്. അത് വേറെ എന്തെങ്കിലും ടാക്സസ് ആയിരിക്കും. എന്ത് ടാക്സ് ആണെന്ന് അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. എങ്ങനെയാണെങ്കിലും ടോട്ടൽ എയർ ടിക്കറ്റ്സ് എന്ന് പറയുന്നത് 1,15,400 ആണ് ഡൊമസ്റ്റിക് ബുക്കിംഗ്സിന് ടോട്ടൽ വന്നിട്ടുള്ളത്. അതേപോലെ ഇന്റർനാഷണലിന് 353,480 വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് വാല്യൂ ഓഫ് സപ്ലൈ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് ഈ ഇത് കാണുമ്പോൾ നമുക്ക് പൊതുവെ വാല്യൂ ഓഫ് സപ്ലൈ ഇതാ, ഇതിന്റെ 5% ഇതിന്റെ 10% എടുക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. അപ്പൊ അത് തെറ്റാണ്. അതല്ല, ബേസിക് ഫെയറിന്റെ മേലെയാണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ കണക്കാക്കുക. ഡൊമസ്റ്റിക് ബുക്കിംഗ്സിന് ബേസിക് ഫെയറിന്റെ 5%, ഇന്റർനാഷണൽ ബുക്കിംഗ്സിന് ബേസിക് ഫെയറിന്റെ 10%. വളരെ സിമ്പിൾ ആണ്, പക്ഷെ തെറ്റിക്കാനും വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് 32 റൂൾ 32(4) ആണ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഇതിൽ 4 ടൈപ്പ് 4 കേസസ് ആയിട്ട് നമുക്ക് പറയുന്നുണ്ട്. ഫസ്റ്റത്തെ കേസ് പോളിസി വിത്ത് ഡ്വൽ ബെനിഫിറ്റ്സ് ഓഫ് റിസ്ക് കവറേജ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ശരിയാണ്, നമുക്കൊരു പ്രൊട്ടക്ഷൻ ആണ് എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ പലരും അതിനെ വേറൊരു രീതിയിൽ ഒരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാറുണ്ട്. അതായത് നമ്മൾ LIC ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസിന് വേണ്ടി ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്ന് അവര് നല്ല നല്ല ബിസിനസ്സിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ അവർക്ക് കിട്ടുന്ന ആ ഇൻവെസ്റ്റ്മെന്റ് ആ ഇൻഷുറൻസ് കമ്പനീസിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റിന്റെ ഒരു ഭാഗം ചിലപ്പോൾ നമുക്കും തരും. അങ്ങനെയുള്ള പോളിസീസ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ 4 കേസസ് തന്നെ വരാൻ കാരണം. അപ്പൊ ഫസ്റ്റത്തെ കേസിൽ അതാണ് അവർ പറയുന്നത്, പോളിസി വിത്ത് ഡ്വൽ ബെനിഫിറ്റ് ഓഫ് റിസ്ക് കവറേജ്. ഇവിടെ നമ്മുടെ ലൈഫ് എന്നുള്ള റിസ്കിനെയാണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ആ ഒരു റിസ്ക് കവറേജും ഉണ്ട്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ലിങ്ക്ഡ് പോളിസീസ് ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഗ്രോസ് പ്രീമിയം ചാർജ് ലെസ് എമൗണ്ട് അലോക്കേറ്റഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഓർ സേവിങ്സ് ഇഫ് സച്ച് അലോക്കേഷൻ ഇസ് ഇന്റിമേറ്റഡ് ടു ദ പോളിസി ഹോൾഡർ അറ്റ് ദ ടൈം ഓഫ് കളക്ഷൻ ഓഫ് പ്രീമിയം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ റിസ്ക് കവറേജിന്റെ പ്രീമിയം എമൗണ്ടിന് മാത്രമേ GST കളക്ട് ചെയ്യുള്ളൂ, ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗത്തിന് GST വാങ്ങിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, എന്റെ നിന്ന് പ്രീമിയം അവർ കളക്ട് ചെയ്യുന്നത് 1500 രൂപയാണെങ്കിൽ അവർ പോളിസി തരുന്ന സമയത്ത് ആ സമയത്ത് തന്നെ അവർ പറയണം ഇതിന്ന് 1000 രൂപ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നുള്ളത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 1500 രൂപയാണ് ഞാൻ പ്രീമിയം കൊടുക്കുന്നത്. അതിൽ അവർ പറയാണ് 500 രൂപ ഫുള്ളി ഫോർ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസസും 1000 രൂപ മാത്രമാണ് ഇതിൽ റിസ്ക് കവറേജ് എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപയാണ് ഇതിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് വാല്യൂ ഓഫ് സപ്ലൈ ഈ ഒരു കേസിൽ. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഗ്രോസ് പ്രീമിയം ലെസ് സേവിങ്സ് ഇഫ് അലോക്കേഷൻ ഇസ് ഇന്റിമേറ്റഡ് ടു പോളിസി ഹോൾഡർ അറ്റ് ദ ടൈം ഓഫ് കളക്ഷൻ ഓഫ് പ്രീമിയം. പ്രീമിയം കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എത്ര രൂപയാണ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് അവർ മാറ്റി വെക്കുക എന്ന്
ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അത് നമുക്ക് മൈനസ് ചെയ്യാം, ബാക്കിയുള്ളതിനെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കാം. ഈ പറഞ്ഞ എക്സാമ്പിളിൽ 1500 ആണ് മൊത്തം പ്രീമിയം. അതിൽ 500 രൂപ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനാണെന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ പ്രീമിയം അടയ്ക്കുന്ന സമയത്ത് തന്നെ ഇൻഷുറൻസ് കമ്പനി നമ്മളോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ, കറക്റ്റ് ആയിട്ട് എത്രയാണ് ഇൻവെസ്റ്റ്മെന്റിന് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം വാല്യൂ ഓഫ് സപ്ലൈ എടുക്കുമ്പോൾ അത് മൈനസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഫസ്റ്റത്തെ കേസ്. രണ്ടാമത്തെ കേസ് സിംഗിൾ പ്രീമിയം ആനുവിറ്റി പോളിസീസ്. ചില പോളിസീസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലംസം എമൗണ്ട് ആദ്യം തന്നെ കൊടുക്കും, എന്നിട്ട് ഇയർലി നമുക്കതൊരു പെൻഷൻ അങ്ങനെയുള്ള ഒരു രീതിയിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇയർലി ഇയർലി പെൻഷൻ എന്നുള്ള രീതിയിൽ അവർ തിരിച്ചു തരും. അതിനെയാണ് സിംഗിൾ പ്രീമിയം ആനുവിറ്റി പോളിസി എന്ന് പറയുന്നത്. നമ്മൾ ഒരൊറ്റ തവണ പ്രീമിയം അടയ്ക്കുള്ളൂ, അതിനുശേഷം എത്രയെങ്കിലും വർഷം ഉണ്ടാവും, ചിലപ്പോൾ ഇത്ര വയസ്സാവുമ്പോൾ അതിനുശേഷം അല്ലെങ്കിൽ 10 കൊല്ലത്തിന് ശേഷം അങ്ങനെ എന്തെങ്കിലും കണക്ക് അവർക്കുണ്ടാവും. അത് കഴിയുമ്പോൾ നമുക്ക് മന്ത്ലി മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഇയർലി എന്നുള്ള രീതിയിൽ അവർ നമുക്ക് ഒരു എമൗണ്ട് തരും. അപ്പൊ ആ ഒരു കേസിലാണെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് 10% ഓഫ് ദ സിംഗിൾ പ്രീമിയം ചാർജ് ഫ്രം ദ പോളിസി ഹോൾഡർ വേർ അലോക്കേഷൻ ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഓർ സേവിങ്സ് ഇസ് നോട്ട് ഇന്റിമേറ്റഡ് ടു ദ പോളിസി ഹോൾഡർ. അപ്പൊ സിംഗിൾ പ്രീമിയം ആനുവിറ്റി പോളിസി ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റിവെക്കുന്നതെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇസ് നോട്ട് ഇന്റിമേറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റേ കേസിൽ ഇൻവെസ്റ്റ്മെന്റിന് എത്രയാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ നമുക്ക് എത്രയാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കേസസ് ആണെങ്കിൽ 10% ഓഫ് ദ സിംഗിൾ പ്രീമിയം, സിംഗിൾ പ്രീമിയത്തിന്റെ 10%നെയാണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്, പ്രൊവൈഡ് എത്രയാണോ അവർ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റിവെക്കാൻ പോകുന്നതെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവാനായിട്ട് പാടില്ല. അടുത്തത് അതർ കേസസ് ആണ്. ഇത് രണ്ടും അല്ലാതെ ബാക്കിയുള്ള കേസസിൽ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് 25% ഓഫ് പ്രീമിയം ചാർജ് ഫ്രം ദ പോളിസി ഹോൾഡർ ഇൻ ദ ഫസ്റ്റ് ഇയർ ആൻഡ് 12.5% ഓഫ് ദ പ്രീമിയം ചാർജ് ഫോർ സബ്സിക്വന്റ് ഇയേഴ്സ്. ഇതുപോലെയുള്ള റിസ്ക് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസീസിന്റെ കേസിലുള്ള അതർ കേസാണ് അവർ പറയുന്നത്. ആദ്യത്തെ രണ്ടെണ്ണവും അതേ തന്നെയായിരുന്നു, റിസ്ക് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇതും റിസ്ക് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇതും റിസ്ക് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കവറേജ് ഉള്ളതാണ്. അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യത്തെ കൊല്ലത്തെ പ്രീമിയത്തിന്റെ 25%, അത് കഴിഞ്ഞുള്ള സബ്സിക്വന്റ് ഇയേഴ്സിൽ പ്രീമിയത്തിന്റെ 12.5% ആണ് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുക. അതിന്റെ മേലെയാണ് ജി എസ് ടി കളക്ട് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ലൈഫ് ഇൻഷുറൻസ് അടച്ചതിന്റെ റെസീപ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കുക, അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജി എസ് ടി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അതും അതൊന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയാണോ അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, വാല്യൂ ഓഫ് സപ്ലൈ അവർ എങ്ങനെയാണോ കണക്കാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ മൂന്നാമത്തെ കേസിൽ വന്നിട്ട് റിസ്ക് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി തന്നെയായിരിക്കും. അതിൽ ഫസ്റ്റത്തെ ഇയറിൽ അവർ പറയുന്നത് ഈ രണ്ട് കേസും അല്ല എന്നുണ്ടെങ്കിലാണ് അതർ കേസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഇയർ പ്രീമിയത്തിന് 25% ആണ് വാല്യൂ ഓഫ് സപ്ലൈ, അത് കഴിഞ്ഞിട്ടുള്ള ഓരോ കൊല്ലം 12.5% വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. ലാസ്റ്റത്തെ കേസ് അതായത് പോളിസി വിത്ത് ഓൺലി റിസ്ക് കവർ. അപ്പൊ ഇത് മൂന്നും റിസ്ക് ആൻഡ് പ്രീമിയം പോളിസീസ് ആണ്, റിസ്ക് കവറും റിസ്ക് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ് ആണ്, റിസ്ക് കവറും ഇൻവെസ്റ്റ്മെന്റും ഉള്ള പോളിസീസ്. ലാസ്റ്റ് വന്നിട്ട് റിസ്ക് കവർ മാത്രമുള്ള പോളിസീസ് ആണ്. റിസ്ക് കവർ മാത്രമുള്ളതാണെങ്കിൽ എൻ്റെ പ്രീമിയത്തിനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് പോളിസി ആണ് അതിനനുസരിച്ചിട്ടാണ് വാല്യൂ ഓഫ് സപ്ലൈയിൽ ചേഞ്ചസ് വരിക. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഹാസ് ചാർജ്ഡ് ഗ്രോസ് പ്രീമിയം ഓഫ് 180 lakhs ഫ്രം ഇറ്റ്സ് പോളിസി ഹോൾഡേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഇൻ ദ ഇയർ 17-18, ഔട്ട് ഓഫ് വിച്ച് 100 lakh ഹാവ് ബീൻ അലോക്കേറ്റഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഓൺ ബിഹാഫ് ഓഫ് പോളിസി ഹോൾഡേഴ്സ്. ഓക്കെ, 180 lakh ആണ് കളക്ട് ചെയ്ത്, അതിൽ 100 lakh ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റിവെച്ചു. ഈ നാല് കേസസ് ആയിട്ടാണ് അവർ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. കമ്പ്യൂട്ട് വാല്യൂ ഓഫ് സപ്ലൈ. ഓക്കെ, ഫസ്റ്റ് കേസ് If the amount allocated for investment has been intimated by ALICL to policyholders at the time of supply of service, അതായത് പ്രീമിയം കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എത്രയാണ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അപ്പൊ നമ്മളത് പഠിച്ചു. അതായത് ഫസ്റ്റത്തെ കേസ് എത്രയാണ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് പ്രീമിയം മൈനസ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ 180 lakhs മൈനസ് 100 lakhs അതായത് 80 lakhs ആണ് വാല്യൂ ഓഫ് സപ്ലൈ. രണ്ടാമത്തത് ഇഫ് എമൗണ്ട് അലോക്കേറ്റഡ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഹാസ് നോട്ട് ബീൻ ഇന്റിമേറ്റഡ് ബൈ ALICL ടു പോളിസി ഹോൾഡേഴ്സ് അറ്റ് ദ ടൈം ഓഫ് പ്രൊവൈഡിങ് ഓഫ് സർവീസ്. അപ്പൊ ആദ്യത്തെ കേസ് 80 lakh, രണ്ടാമത്തെ കേസിൽ എത്രയാണെന്നുള്ളത് ഇന്റിമേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഈ കേസ് അല്ല, സിംഗിൾ പ്രീമിയം അല്ല, അതുകൊണ്ട് ഈ കേസ് അല്ല, അതർ കേസസിൽ പെടും. ഫസ്റ്റ് ഇയറിൽ 25%, അടുത്ത ഇയറിൽ 12.5 എന്നും പറഞ്ഞിട്ടായിരുന്നു. ഇതിലിപ്പോ ഇത് ഫസ്റ്റ് ഇയർ ആണെന്ന് വിചാരിക്കാം, അതിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടില്ല.
അപ്പോൾ ഫസ്റ്റ് ഇയർ ആണെന്നുള്ള അസംഷനിലോ ആ സോറി ഇവിടെ തന്നിട്ടുണ്ട്, നോട്ടിൽ തന്നിട്ടുണ്ട് എൻ്റെ പ്രീമിയം ഓഫ് 180 lakhs ഇസ് ദ പ്രീമിയം ഫോർ ഫസ്റ്റ് ഇയർന്ന്, അതുകൊണ്ടാണ് 25% എടുത്തത്. അല്ലെങ്കിൽ നമ്മളിവിടെ 25 എടുക്കില്ല, പകരം 12.5 എടുക്കും. ലാസ്റ്റത്തെ കേസ് വന്നിട്ട് ഇഫ് ഗ്രോസ് പ്രീമിയം ചാർജ് ബൈ എൽ ഐ സി എൽ ഫ്രം പോളിസി ഹോൾഡേഴ്സ് ഇസ് ഓൺലി ടുവേർഡ്സ് റിസ്ക് കവർ, റിസ്ക് കവറിന് വേണ്ടി മാത്രമാണെങ്കിൽ, റിസ്ക് കവറിന് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്കറിയാം ഫുൾ എമൗണ്ടിനെയും നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കും. അപ്പോൾ ഇൻഷുറൻസിന്റെ കേസസിൽ അങ്ങനെയുള്ള 4 കേസസ് ആണ് ഉള്ളത്. അപ്പൊ അത് 4 സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അടുത്തത് റൂൾ 32 തന്നെ ഉള്ള നോട്ടിഫൈഡ് സപ്ലൈസിൽ വരുന്നതാണ് റൂൾ 32(5). റൂൾ 32(5) പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ കേസാണ്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എന്താന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അതായത് നമ്മൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് കുറച്ചു കാലം ഉപയോഗിച്ച് വിൽക്കുമ്പോൾ അതിനെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എന്ന് വിളിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ആൾക്കാർ, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൽ ഡീൽ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കേസാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്റെ ജോലി സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വാങ്ങിച്ചിട്ട് വിൽക്കുകയാണെങ്കിൽ, സോറി, ഞാൻ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വാങ്ങിക്കും എന്നിട്ട് അത് വിൽക്കും, അങ്ങനെ അങ്ങനെയുള്ള ഒരു കേസ് ആണെങ്കിൽ എങ്ങനെയാണ്? അപ്പോ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ കേസിൽ രണ്ടെണ്ണമാണ് തന്നിരിക്കുന്നത്. ഒന്ന്, നമ്മൾ ITC അവെയിൽ ചെയ്യുന്നില്ലെങ്കിൽ, അതായത് മാർജിൻ സ്കീം, അല്ലെങ്കിൽ ITC അവെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ITC നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ, അതായത് ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഡീലറാണ്, ഫോർ എക്സാമ്പിൾ ഞാൻ സെക്കൻഡ് ഹാൻഡ് കാറിന്റെ ആളാന്ന് തന്നെ പറയാം, നമുക്ക് സ്പെസിഫിക് ആയിട്ട് പോവാം. ഞാൻ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കും, അത് വിൽക്കും. അപ്പൊ ഞാനിപ്പോ ഈ സെക്കൻഡ് ഹാൻഡ് കാർ ആരുടേന്ന് വേണമെങ്കിലും വാങ്ങിക്കാം അല്ലെ, വേണമെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിയുടെ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളുടെ നിന്ന് വാങ്ങിക്കാം. ഞാനിപ്പോൾ വാങ്ങിക്കുന്നത് മിസ്റ്റർ എയുടെ കയ്യിൽ നിന്നാണ്. മിസ്റ്റർ എ എന്ന് പറയുന്നത് ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള, GST പ്രകാരം രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് GST ഇല്ല, അത് എക്സംപ്റ്റ് സപ്ലൈ ആണ്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്, CGST ഓൺ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് റിസീവ്ഡ് ഫ്രം അൺരജിസ്റ്റേർഡ് സപ്ലൈസ് എക്സംപ്റ്റ്. അപ്പൊ ഞാൻ വാങ്ങിക്കുന്നതിന് എനിക്ക് എന്തില്ല? GST ഇല്ല. ഓക്കെ, ഇനി ഞാനിത് വിൽക്കണം. വിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ്? അപ്പൊ ഇതിൽ എന്തായാലും ഞാൻ ITC അവെയിൽ ചെയ്തിട്ടില്ലല്ലോ, കാരണം ഞാൻ വാങ്ങിക്കുമ്പോൾ അയാളുടെ വാങ്ങിക്കുന്നതിന് എക്സംപ്റ്റഡ് ആണ്. അതുകൊണ്ട് എനിക്ക് ITC വന്നിട്ടില്ല, ടാക്സും വന്നിട്ടില്ല, ITC ഒരു കാര്യമേ അവിടെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വാങ്ങിച്ചതിന് ശേഷം ഞാൻ വിൽക്കണു. വിൽക്കുന്ന സമയത്ത് എന്റെ GST ഇമ്പാക്ട് എന്താണ്? അപ്പോ വിൽക്കുന്ന സമയത്ത് എന്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്തായിട്ടാണ് ഞാൻ എടുക്കേണ്ടത്? സെല്ലിംഗ് പ്രൈസ് ആണോ അല്ല വേറെ എന്തെങ്കിലും ആണോ, അതാണ് നോക്കുന്നത്. അപ്പൊ ITC അവെയിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ വാല്യൂ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് പർച്ചേസ് പ്രൈസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് കാർ അയാളെ നിന്ന് വാങ്ങിച്ചത് 80,000 രൂപയ്ക്കാണ്, 80,000. എന്നിട്ട് ഞാനിത് വിൽക്കാൻ പോകുന്നത് 120,000. അപ്പൊ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആയിട്ടുള്ള 120,000 അല്ല. ഞാൻ GST അടയ്ക്കേണ്ടത് സെല്ലിംഗ് പ്രൈസ് മൈനസ് പർച്ചേസ് പ്രൈസിനാണ്, അതായത് 1,20,000 മൈനസ് 80,000, അതായത് 40,000. 40,000 എന്താണോ GST റേറ്റ്, അതായത് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന് എന്താണോ GST റേറ്റ്, ആ റേറ്റിൽ ഞാൻ ടാക്സ് അടച്ചാൽ മതി. വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് 40,000 ആയിരിക്കും. ഇൻ കേസ് ഞാൻ വാങ്ങിച്ച വിലയേക്കാളും കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് വിൽക്കേണ്ടി വരുന്നു വന്നു, അതായത് 80,000 രൂപയ്ക്ക് ഞാൻ ആ കാറൊക്കെ വാങ്ങിച്ചു, പക്ഷെ ഞാനത് വിറ്റത് ഒരു 70,000 രൂപയ്ക്ക് എനിക്ക് വിൽക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അപ്പൊ അവിടെ എന്താണ്, ലോസ് ആണ് അല്ലെ. അപ്പൊ ലോസ് ആവുമ്പോൾ നെഗറ്റീവ് വാല്യൂ നമ്മൾ ഇഗ്നോർ ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പൊ അവിടെ ടാക്സ് ഇമ്പാക്ട് ഒന്നുമേ ഇല്ല. പിന്നെ ഈ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എന്നുള്ളതിൽ അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ വാങ്ങിച്ച സാധനം വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ വിറ്റാൽ മാത്രമേ ഈ ഒരു റൂൾ തന്നെ അപ്ലിക്കബിൾ ആവുള്ളൂ, റൂൾ 32(5) അപ്ലിക്കബിൾ ആവുള്ളൂ. അതായത് ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാം, പെയിന്റ് പോയി അവിടെ പെയിന്റ് അടിക്കുക, അങ്ങനെ ചില കുറച്ച് റിപ്പയറിങ് അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ആ സാധനം അതേ രീതിയിൽ തന്നെ കൊടുക്കണം. കാറായിട്ട് വാങ്ങിച്ച സാധനം ഞാൻ കാറായിട്ട് തന്നെ വിൽക്കണം, അല്ലാതെ അതിന്റെ സ്പെയർ പാർട്ടുകൾ എല്ലാം ഊരി ഊരി എടുത്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു റൂൾ അതിന് അപ്ലിക്കബിൾ ആവില്ല. അപ്പൊ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഞാനൊരു സാധനം സെക്കൻഡ് ഹാൻഡ് ഞാൻ വാങ്ങിക്കണു, എന്നിട്ട് അത് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ, എന്താണെങ്കിൽ അതിന്റെ ബേസിക് നേച്ചർ മാറ്റാതെ വിൽക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രൊവിഷൻ അപ്ലിക്കബിൾ ആവുള്ളൂ.
അപ്പൊ അതിൽ രണ്ട് കേസസ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് കേസ് വെൻ ഐ ടി സി ഇസ് നോട്ട് അവൈൽഡ്, അതായത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഡീലർ ആണ്, ഞാൻ അത് വേറൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഐ ടി സി അവൈൽ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്, ഐ ടി സി അവൈൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്, ഐ ടി സി അവൈൽ ചെയ്യുന്നില്ലെങ്കിൽ. അപ്പൊ ഐ ടി സി അവൈൽ ചെയ്യണില്ല എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് സിറ്റുവേഷൻ ഉണ്ട്. ഒന്ന് വന്നിട്ട് ഞാൻ വാങ്ങിക്കുന്നത് ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിയുടെ കയ്യിൽ നിന്നാണ്, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് എക്സംപ്റ്റ് ആണ്, അതിന് ജി എസ് ടി ഐ വരണില്ല, അതുകൊണ്ട് പിന്നെ അവിടെ ഐ ടി സി എന്നുള്ള ഒരു സംഭവമേ ഇല്ല. അല്ല, ഇനി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത്, അതായത് ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ള ഒരാളുടെ സെക്കൻഡ് ഹാൻഡ് കാർഡാണ് ഞാൻ വാങ്ങിച്ചത്, അയാൾ ആ കാർഡ് ആ ബിസിനസ്സിൽ അയാളുടെ ബിസിനസ്സിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഞാൻ അയാളെ നിന്ന് വാങ്ങിക്കുമ്പോൾ അയാൾ എനിക്ക് ജി എസ് ടി ബില്ലാണ് തരിക. അയാൾ ജി എസ് ടി ബില്ല് തരുമ്പോൾ അതിൽ ജി എസ് ടി ഇട്ടുണ്ടാവുമല്ലോ, ആ ജി എസ് ടി ഞാനിപ്പോൾ വാങ്ങിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള ജി എസ് ടിയുടെ ഐ ടി സി ഞാൻ അവൈൽ ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ എനിക്ക് ഈ സ്കീം ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഐ ടി സി ഞാൻ അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നോക്കണം, ഐ ടി സി അവൈൽ ചെയ്യില്ലെങ്കിലാണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഐ ടി സി അവൈൽ ചെയ്യാത്ത കേസിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. അപ്പൊ ഐ ടി സി അവൈൽ ചെയ്യുന്നില്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് പർച്ചേസ് പ്രൈസിനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കേണ്ടത്. ഇൻ കേസ് അത് നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യാം. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, ഐ ടി സി ഈസ് അവൈലബിൾ. അപ്പൊ ഏത് സിറ്റുവേഷനിലാണോ നമ്മൾ ഐ ടി സി അവൈൽ ചെയ്യുക, നമ്മൾ വാങ്ങിക്കുന്നത് ഒരു രജിസ്റ്റേർഡ് വ്യക്തിയുടെ കയ്യിൽ നിന്നാണ്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള എന്തോ ഒരു സാധനം വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അയാൾ നമുക്ക് ജി എസ് ടി ബില്ല് തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതിന്റെ ഐ ടി സി അവൈൽ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നോർമൽ വാല്യൂഷൻ പ്രകാരം വാല്യൂ ചെയ്താൽ മതി, ഈ റൂള് നോക്കണ്ട. അപ്പൊ നോർമൽ വാല്യൂഷൻ റൂൾ പ്രകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സെല് ചെയ്യുന്നത് ഏത് വിലക്കാണോ ആ വിലയുടെ മേലെ ജി എസ് ടി കണക്കാക്കുക, എന്നിട്ട് ഇൻപുട്ട് ജി എസ് ടി മൈനസ് ചെയ്യുക സാധാരണ രീതിയിൽ. ഇത് നിങ്ങൾക്ക് നമുക്കൊരു എക്സാമ്പിൾ വഴി ഇതൊന്നുകൂടെ ക്ലിയർ ആക്കാം. റാം ആൻഡ് കോ ബീങ് എ കാർ ഡീലർ ഡീലിംഗ് ഇൻ സെക്കൻഡ് ഹാൻഡ് കാർസ്, റാം ആൻഡ് കോ പർച്ചേസസ് യൂസ്ഡ് കാർ ഫ്രം മിസ്റ്റർ രാജ ആൻഡ് സെൽ ദ വെരി സെയിം കാർ ടു മിസ് റാണി ആഫ്റ്റർ വാട്ടർ വാഷ് ആൻഡ് പെയിന്റിംഗ്. അതായത് റാം ആൻഡ് കോ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഡീലർ ആണ്. അയാൾ രാജയുടെ കയ്യിൽ നിന്നും ഒരു കാർ വാങ്ങിച്ചു, എന്നിട്ട് റാണിക്ക് വിൽക്കണം. അപ്പൊ ഇവിടെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വാട്ടർ വാഷും പെയിന്റിങ്ങും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ വാട്ടർ വാഷ് പെയിന്റിംഗ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് പഴയതിനെ ഒന്ന് പുതുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പ്രോസസ്സസ് ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ നേച്ചർ ഒന്നും മാറാത്തത് കൊണ്ട് അതിന് ഈ പ്രൊവിഷൻ അപ്ലിക്കബിൾ ആകും. പർച്ചേസ് പ്രൈസ് ഇസ് 2 lakh, രാജയുടെ കയ്യിൽ നിന്ന് 2 lakh സാധനം വാങ്ങിച്ചത്. വേറാസ് ദ സെയിൽ പ്രൈസ് ഇസ് 2 lakh 50 thousand, 2 lakh 50 thousand വിറ്റു. ഫൈൻഡ് ദ ജി എസ് ടി ലയബിലിറ്റി ആസ് പെർ റൂൾ 32(5) ഓഫ് ദ സി ജി എസ് ടി റൂൾസ് 2017 ബൈ ഫോളോയിങ് മാർജിൻ സ്കീം ഇൻ ദ ഹാൻഡ്സ് ഓഫ് റാം ആൻഡ് കോ അസ്യൂം അപ്ലിക്കബിൾ റേറ്റ് ഓഫ് ജി എസ് ടി 28%. അപ്പൊ ഇതിൽ 2 lakh 2 lakh 50 തന്നിരിക്കുന്നത് എക്സ്ക്ലൂസീവ് ഓഫ് ടാക്സസ് ആണ്, ടാക്സസ് ഇല്ലാത്ത ഫിഗേഴ്സ് ആണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ റാം ആൻഡ് കോ വാങ്ങിച്ചത് 2 lakh വിറ്റത് 2 lakh 50 thousand. അവർ പറയുന്നത് മാർജിൻ സ്കീം പ്രകാരം എങ്ങനെ വരുന്നതാണ്. അപ്പൊ മാർജിൻ സ്കീം പ്രകാരം നമ്മൾ എന്തെയ്താ മതി, വിറ്റ വില മൈനസ് വാങ്ങിച്ച വില, അതാണ് വാല്യൂ ഓഫ് സപ്ലൈ. അതിന്റെ മേലെ 28% ടാക്സ്, അതാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഔട്ട്പുട്ട് സപ്ലൈ 2 lakh 50 thousand, നമ്മൾ വാങ്ങിച്ചത് 2 lakh. അപ്പൊ മാർജിൻ എന്ന് പറയുന്നത് 50,000 ആണ്. അപ്പോൾ അതിന്റെ മേലെ 28% ആണ് ടാക്സ്. അപ്പൊ സി ജി എസ് ടി എന്ന് പറയുന്ന 14%, എസ് ജി എസ് ടി എന്ന് പറയുന്ന 14%. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇത് കുഴപ്പമില്ല. അടുത്തത് വെദർ യുവർ ആൻസർ ഇസ് ഡിഫറെന്റ് ഇഫ് ദ സെക്കൻഡ് ഹാൻഡ് കാർ ഇഫ് ദ സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് കാർ ഇസ് ഫോർ 1 lakh 80 thousand. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 2 lakh വാങ്ങിച്ചിട്ടുള്ള കാർ 1 lakh 80 thousand വിറ്റാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ 1 lakh 80 thousand വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 20,000 എന്താണ് നഷ്ടമാണ്, ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജി എസ് ടി ലയബിലിറ്റി വരുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടത്, ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേ ആർ നോട്ട് അവൈലിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. മാർജിൻ സ്കീം എന്ന് പറഞ്ഞാൽ തന്നെ അതന്നെയാണ് മീനിങ്, ഐ ടി സി അവൈൽ ചെയ്യുന്നില്ലാന്ന്. അപ്പൊ ഐ ടി സി അവൈൽ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇൻ കേസ് ഐ ടി സി അവൈൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ചെയ്യണം, അതായത് 2 lakh 50 thousand 28% ടാക്സ് കണ്ടുപിടിക്കും, 2 lakh 28% കണ്ടുപിടിക്കും, എന്നിട്ട് ആ ടാക്സസ് തമ്മിൽ മൈനസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും അവരുടെ ടാക്സ് ലയബിലിറ്റി. അപ്പൊ ടാക്സിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഫുൾ ആയിട്ട് മനസ്സിലാവില്ല, കാരണം നമ്മൾ ഐ ടി സി എന്നുള്ള ചാപ്റ്ററൊക്കെ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ടാക്സിന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ, ജസ്റ്റ് ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈന്റെ ഇഫക്ട് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ വാല്യൂ ഓഫ് സപ്ലൈ നമ്മളിപ്പോൾ പഠിച്ചത് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആണെങ്കിൽ ഐ ടി സി അവൈൽ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ മാർജിൻ സ്കീം എന്ന് പറയും. ഐ ടി സി അവൈൽ ചെയ്യുന്നില്ലെങ്കിൽ ഡിഫറൻസ്, അതായത് പ്രോഫിറ്റ് എലമെന്റിനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുക.
ഐ ടി സി അവെയിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പിന്നെ നോർമൽ പ്രൊവിഷൻസ് പോലെയാണ്. അപ്പൊ അത് നമ്മൾ പിന്നെ പഠിക്കാം, പിന്നെ പഠിക്കും. അപ്പൊ നോർമൽ പ്രൊവിഷൻസ് പോലെ ആയതുകൊണ്ട് തന്നെ ഈ റൂൾ അപ്ലിക്കബിൾ അല്ല. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ കേസ് തീർന്നിട്ടില്ല. ഇതിൽ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, അതായത് പർച്ചേസ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് റിപ്പോസസ്ഡ് ഫ്രം എ ഡിഫോൾട്ടിംഗ് ബോറോവർ. അതായത് നമുക്കറിയാം നമ്മൾ ഈ സെയിൽ വാല്യൂ മൈനസ് പർച്ചേസ് വാല്യൂവിനെയാണ് ഇവിടെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ നമ്മൾ വണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടൊക്കെ വാങ്ങിക്കും അല്ലേ. ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് വാങ്ങിക്കുന്ന സമയത്ത് അതിന്റെ അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ടാവും, പക്ഷെ അതിന്റെ ഓണർഷിപ്പ് അപ്പോഴും ബാങ്കിൽ പ്ലഡ്ജ് ചെയ്തിട്ടായിരിക്കും നമ്മൾ, ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ടാവുക. ഇൻ കേസ് നമ്മൾ ലോണൊക്കെ നേരാവണ്ണം അടച്ചില്ലെങ്കിൽ, ലോണും ഇൻട്രസ്റ്റ് എമൗണ്ടും കറക്റ്റായിട്ട് അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ ബാങ്കുകാർ എന്ത് ചെയ്യും? വെറുതെ ഇരിക്കുമോ? ഇല്ല, അവർ നമ്മുടെ കയ്യിൽ നിന്ന് ആ വണ്ടി എടുത്തിട്ട് പോകും. വണ്ടി എടുത്തിട്ട് പോയിട്ട് അവർക്ക് കുറെ വണ്ടി ഇങ്ങനെ നോക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അവരത് എന്ത് ചെയ്യും? ലേലം ചെയ്തിട്ട് വിറ്റിട്ട് കിട്ടാനുള്ള കാശ് അവരങ്ങനെ എടുക്കും. അങ്ങനെയാണല്ലോ അവർ ചെയ്യുക. അതായത് നമ്മുടെ വണ്ടി, നമ്മൾ വണ്ടി വാങ്ങിക്കണം, നമ്മുടെ കയ്യിൽ കാശില്ല, അപ്പൊ നമ്മൾ ബാങ്കിൽ പോകണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് ലോൺ എടുക്കണോ? ലോൺ എടുത്തു, വണ്ടിയൊക്കെ വാങ്ങിച്ചു, പക്ഷെ പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല, നമ്മൾ ലോൺ റീപേ ഒന്നും ചെയ്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് ബാങ്കുകാർ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്തിട്ട് അവരത് ലേലത്തിൽ ആർക്കാച്ചാ വിൽക്കും. അങ്ങനെ അവർ തന്ന ലോണിന്റെ എമൗണ്ട് അവരെങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചെടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും, അതും ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആണല്ലോ, ഞാൻ യൂസ് ചെയ്ത വണ്ടിയാണ് ബാങ്കുകാർ എടുത്തിട്ട് പോണത്, അപ്പൊ അത് ഫസ്റ്റ് ഹാൻഡ് ഗുഡ്സ് അല്ല, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ ആണ്. അപ്പൊ അവരത് വിൽക്കുന്ന സമയത്ത് ബാങ്കിന്റെ കയ്യില് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ അല്ലെങ്കിൽ ഒരു മണി ലെൻഡറുടെ കയ്യില് എന്താണ് വാല്യൂ ഓഫ് സപ്ലൈ, അതാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. മെനി എ ടൈംസ് ഗുഡ്സ് ടേക്കൺ ഓൺ ലോൺ ആർ റീപ്രോസസ്ഡ് ബൈ ദ ലെൻഡർ ഇൻ ഇവന്റ് ഓഫ് ഡിഫോൾട്ട് ഇൻ പേയ്മെന്റ് ഓഫ് ലോൺ. ദ പർച്ചേസ് വാല്യൂ ഓഫ് സച്ച് റീപ്രോസസ്ഡ് അസറ്റ്. അപ്പൊ അതിൽ പർച്ചേസ് വാല്യൂ എന്താണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. സെയിൽ വാല്യൂ നമുക്കറിയാലോ, സെയിൽ വാല്യൂ എന്ന് പറയുന്നത് അവർ ലേലം ചെയ്തിട്ട് അവർക്ക് എത്ര രൂപയിൽ വിൽക്കാൻ പറ്റണോ അതിനെ നമ്മൾ സെയിൽ വാല്യൂ എന്ന് പറയും. പർച്ചേസ് വാല്യൂ, അതായത് പർച്ചേസ് വാല്യൂ എന്ന് പറഞ്ഞാല് അവര് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുമല്ലോ വണ്ടി, അവര് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ അവർ വെറുതെ എടുത്തിട്ട് പോവാണ്. നമ്മള് നമുക്ക് കാശൊന്നും തരില്ലല്ലോ, ബാങ്ക് വന്ന് വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ അവരെടുത്തിട്ട് പോകും, അല്ലാതെ അവര് നമുക്ക് ഇനി കാശ് തരാനില്ല, നമ്മൾ അങ്ങോട്ടാണ് കൊടുക്കാനുള്ളത്. അപ്പൊ അവരുടെ കയ്യിൽ പർച്ചേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ വണ്ടി വാങ്ങിച്ച വിലയാണോ, അല്ല ബാങ്കുകാർ അന്ന് എടുത്തിട്ട് പോകുന്ന ദിവസം അതിന് വേറെ വില നമ്മൾ കണക്കാക്കണോ, അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇഫ് ദ ഡിഫോൾട്ടിംഗ് ബോറോവർ ഇസ് അൺരജിസ്റ്റേർഡ്, അതായത് ഡീഫോൾട്ടിംഗ് ബോറോവർ, അതായത് ലോൺ എടുത്തിട്ട് തിരിച്ചു കൊടുക്കാത്ത ആ വ്യക്തി ഉണ്ടല്ലോ ഡീഫോൾട്ടിംഗ് ബോറോവർ, അയാള് അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ, അയാൾ രജിസ്റ്റേർഡ് അല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, ജി എസ് ടി പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ, പർച്ചേസ് വാല്യൂ എന്ന് പറയുന്നത് പർച്ചേസ് വാല്യൂ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സച്ച് ബോറോവർ റെഡ്യൂസ്ഡ് ബൈ 5% ഫോർ എവറി ക്വാർട്ടർ ഓഫ് പാർട്ട് ദർ ഓഫ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ആൻഡ് ദ ഡേറ്റ് ഓഫ് ഡിസ്പോസൽ ബൈ ദ പേഴ്സൺ മേക്കിംഗ് സച്ച് റീപൊസിഷൻ. പർച്ചേസ് പ്രൈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ബോറോവർ, അതായത് ഇപ്പോ ഞാനാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്, ഞാൻ ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാളാണ്, ഞാൻ 10 ലക്ഷം രൂപയുടെ ഒരു വണ്ടിയാണ് അന്ന് വാങ്ങിയത്. അപ്പൊ 10 ലക്ഷം രൂപ അത് മൈനസ് 5% ഫോർ എവറി ക്വാർട്ടർ ഓഫ് പാർട്ട് ദർ ഓഫ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ആൻഡ് ദ ഡേറ്റ് ഓഫ് ഡിസ്പോസൽ ബൈ ദ പേഴ്സൺ മേക്കിംഗ് സച്ച് റീപൊസിഷൻ. ബാങ്കുകാര് എന്റെ എന്നാണോ എടുത്തിട്ട് പോണത് ആ ഡേറ്റ് മുതൽ, അവർ എന്നാണോ വിൽക്കണത് അതുവരെ, അവരെന്റെ എന്നാണോ എടുത്തിട്ട് പോണത് അത് മുതൽ അവരെന്നാണോ അത് വിൽക്കണത് അതുവരെ, ഓരോ ക്വാർട്ടറിനും 5% വീതം ഈ പർച്ചേസ് വാല്യൂന്ന് മൈനസ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ 10 ലക്ഷമാണ് എന്റെ അവര് വണ്ടി എടുത്തിട്ട് പോകുന്നത് June 1st. എന്നിട്ട് അവരത് വിൽക്കുന്നത് December 1st ആണെന്ന് വിചാരിക്കാം. അപ്പൊ ജൂൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൽ പെടും, പിന്നെ സെക്കൻഡ് ക്വാർട്ടറിലാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ, തേർഡ് ക്വാർട്ടർ ഡിസംബറിലാണ് അവർക്ക് അത് വിൽക്കാൻ സാധിച്ചുള്ളൂ. അപ്പൊ അവരെന്റെ എടുത്തിട്ട് പോയി 3 ക്വാർട്ടർ അവർ കയ്യിൽ വെച്ചു അല്ലെ. അപ്പൊ ആ 3 ക്വാർട്ടറിനും ഓരോ ക്വാർട്ടറിനും 5% എന്നുള്ള രീതിയിൽ 10 ലക്ഷത്തിന്ന് മൈനസ് ചെയ്യുക, അതായത് 10 ലക്ഷത്തിന്ന് 15%, ഈ ഒരു കേസിൽ 15% മൈനസ് ചെയ്യുക. അപ്പോ 3 ക്വാർട്ടർ വന്നോണ്ടാണ് ഇവിടെ 15% എടുത്തത്. അപ്പൊ 10 ലക്ഷത്തിന്ന് 15% മൈനസ് ചെയ്ത എന്ത് കിട്ടുമോ അതാണ് ബാങ്കിന്റെ കയ്യില് പർച്ചേസ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് പിന്നെ അവർ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നുള്ളത്. അപ്പൊ ആ പർച്ചേസ് പ്രൈസ് സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം പ്രോഫിറ്റ് ആണെങ്കിൽ അതാണ് വാല്യൂ ഓഫ് സപ്ലൈ, ലോസ് ആണെങ്കിൽ എടുക്കണ്ട.
മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ കേസിൽ നമ്മൾ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്നാകുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നാകുമ്പോൾ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് പർച്ചേസ് പ്രൈസ് ആണ്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് നമ്മൾ വിൽക്കുന്ന വിലയാണ്, പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ മാത്രം. അതായത് ലോണൊക്കെ എടുത്തിട്ട് ആൾക്കാർ നമ്മളെ പറ്റിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ വണ്ടി തിരിച്ചിട്ട് എടുത്തിട്ട് വരുമല്ലോ, ആ ഒരു കേസിൽ നമുക്ക് പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ആ വ്യക്തി വണ്ടി വാങ്ങിച്ച വിലയല്ല, അയാൾ അൺരജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അയാൾ വാങ്ങിച്ച വിലയിൽ നിന്ന് നമ്മൾ ഒരേ സംഖ്യ മൈനസ് ചെയ്യാനുണ്ട്. എന്ത് സംഖ്യയാണ് മൈനസ് ചെയ്യേണ്ടത്? ഓരോ ക്വാർട്ടറിനും 5% വീതം മൈനസ് ചെയ്യണം. അപ്പൊ ഈ കോട്ട് തണ്ണാൻ തുടങ്ങേണ്ടത് ബാങ്കുകാരെ അല്ലെങ്കിൽ ഈ മണി ലെൻഡർ എന്നാണോ നമ്മുടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോണത് അന്ന് മുതൽ അവരെന്ന് വിൽക്കണോ അതുവരെ ഓരോ ക്വാർട്ടറിനും 5% വീതം മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് പർച്ചേസ് വാല്യൂ. രണ്ടാമത്തെ കേസ് വന്നിട്ട് ഡിഫോൾട്ടിംഗ് ബോധോവർ ഇസ് രജിസ്റ്റേർഡ്. ഇപ്പൊ ഡിഫോൾട്ടിംഗ് ബോധോവർ എന്ന് പറയുന്നത് ഒരു കമ്പനിയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉള്ള ആരെങ്കിലും ആണെങ്കിൽ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ദ റീപ്രോസസിംഗ് ലെൻഡർ ഏജൻസി വിൽ ഡിസ്ചാർജ് ജി എസ് ടി അറ്റ് ദ സപ്ലൈ വാല്യൂ വിത്തൗട്ട് എനി റിഡക്ഷൻ ഫ്രം ആക്ച്വൽ ഓർ നോഷണൽ പർച്ചേസ് വാല്യൂ. അവരൊന്നും മൈനസ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർ എത്ര രൂപയ്ക്കാണോ അത് വിൽക്കുന്നത് ആ പ്രൈസിന് അവർ ജി എസ് ടി അടയ്ക്കുക. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ഡിഫോൾട്ടിംഗ് ബോധോവർ ഉണ്ടല്ലോ, അയാൾ ഒരു സമയത്ത് ഈ വണ്ടി വാങ്ങിക്കുമ്പോൾ അതിന് ജി എസ് ടി അടച്ചിട്ടായിരിക്കും അത് വാങ്ങിയിട്ടുണ്ടാവുക. ആ ജി എസ് ടിയുടെ ക്രെഡിറ്റും അയാൾ എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോ ഫുൾ എമൗണ്ടിന്റെ വില, അതായത് നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നോ ആ വിലയുടെ മേലെ തന്നെ ജി എസ് ടി അടയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. നമുക്കപ്പോ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. മിസ്റ്റർ സി ഹാസ് ടേക്കൺ എ ലോൺ ഫ്രം എ ബാങ്ക് ഓൺ 15th July 2010 എന്ന് എടുക്കാം. 2010 വർത്ത് 2 crore ആൻഡ് പർച്ചേസ്ഡ് എ മെഷീൻ. മിസ്റ്റർ സി ഡിഫോൾട്ടഡ് ഇൻ പേയിങ് ദ ലോൺ എമൗണ്ട് അലോങ് വിത്ത് ഇൻട്രസ്റ്റ്. സി ആണ് അപ്പൊ ഇവിടെ ഒരാള്, അയാൾ ബാങ്കിന്റെ നിന്ന് ഒരു ലോൺ എടുത്തു, 2 crore ലോൺ എടുത്തിട്ട് ഒരു മെഷീനൊക്കെ വാങ്ങിച്ചു. എന്നിട്ടോ ലോണും തിരിച്ചടച്ചില്ല, ഇൻട്രസ്റ്റും തിരിച്ചടച്ചില്ല. ബാങ്കുകാർ വെറുതെ ഇരിക്കോ? ഇല്ല. അറ്റ് എ ലേറ്റർ ഡേറ്റ് ബാങ്ക് റീപ്രോസസ് ദ മെഷീൻ ഫ്രം മിസ്റ്റർ സി ഓൺ 1st January 2010. അപ്പൊ ഓക്കെ, 1st ജാനുവരിക്ക് അവർ വന്നിട്ട് ഫസ്റ്റ് ജാനുവരിക്ക് അവർ വന്നിട്ട് 2010 എന്ന് അപ്പോൾ പറയാൻ പറ്റില്ല, 2011 എന്ന് പറയാം. കാരണം മറ്റേത് 10 പറഞ്ഞാൽ ഇത് 11 ആണ്. ഓക്കെ, എനിവേ ഇറ്റ് ഡസന്റ് മാറ്റർ. ജൂലൈയും ജാനുവരിയും എടുത്താൽ മതി. അപ്പോൾ ജാനുവരി 1st സി വന്ന് സിയുടെ നിന്ന് ബാങ്കുകാർ മെഷീനറി എടുത്തിട്ട് പോയി. എന്നിട്ട് ബാങ്ക് സെൽസ് ദ ഗുഡ്സ് ഓൺ 26th April. ബാങ്കിന് എന്നാണ് വിൽക്കാൻ പറ്റിയത്? 26th April. അപ്പൊ ആക്ച്വലി അവിടെ എത്ര ക്വാർട്ടർ വന്നു? ജനുവരി എന്ന് പറയുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അതൊരു ക്വാർട്ടറാണ്. ഏപ്രിൽ എന്ന് പറയുന്നത് അടുത്ത ക്വാർട്ടറാണ്. അപ്പൊ ഇവിടെ 2 quarters. അതായത് എന്നാണോ അവർ വിൽക്കുന്നത് ആ ദിവസം ഏത് ക്വാർട്ടറിൽ പെടണോ അതും നമ്മൾ എടുക്കണം. അപ്പോൾ 2 quarters ഇവിടെ വന്നു. 2 quarters കഴിഞ്ഞിട്ടാണ് ബാങ്കിന് സാധനം വിൽക്കാനായിട്ട് സാധിച്ചത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാക്സിബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബാങ്ക് ഇൻ ദ ഫോളോയിങ് 2 independent cases. ഫസ്റ്റത്തെ കേസ് മെഷീൻ സോൾഡ് ഫോർ 1 crore 90 lakh. സെക്കൻഡ് കേസ് 1 crore 70 lakh. അപ്ലിക്കബിൾ റേറ്റ് ഓഫ് IGST 18%. അപ്പൊ ഇതില് നമുക്കിപ്പോ ഇയാള് രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ഇവർ പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കിതിൽ ഇയാൾ അൺരജിസ്റ്റേർഡ് ആണെന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. അൺരജിസ്റ്റേർഡ് ആണെന്നുള്ള രീതിയിലാണെങ്കിൽ പർച്ചേസ് പ്രൈസ് ബാങ്കിന്റെ കയ്യിൽ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 crore മൈനസ് ഓരോ ക്വാർട്ടറിനും 5% വീതം മൈനസ് ചെയ്തത് അല്ലെ. 2 quarters ഇപ്പൊ ഇവിടെ ഉള്ളത്. 2 quarters പറയുമ്പോൾ ആദ്യത്തെ ക്വാർട്ടറിന് 5%, രണ്ടാമത്തെ ക്വാർട്ടറിന് 5%, അതായത് 10%. ഈ ഒരു ഫിഗറിൽ നിന്ന്, അതായത് ഈ 2 crore നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 10% മൈനസ് ചെയ്യണം. 2 crore 10% എന്ന് പറയുന്നത് 20 lakh. അപ്പൊ നമ്മുടെ കയ്യിൽ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 1 crore 80 lakh. അപ്പൊ മെഷീനറി വിറ്റത് 1 crore 90 lakh, പർച്ചേസ് പ്രൈസ് 1 crore 80 lakh. അപ്പൊ 10 lakh മാർജിൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ, അതിന്റെ മേലെയാണ് ജി എസ് ടി അടയ്ക്കേണ്ടത്. രണ്ടാമത്തെ കേസിൽ 1 crore 70 lakh വിറ്റത്, പർച്ചേസ് പ്രൈസ് എഗെയിൻ 1 crore 80 lakh. അപ്പൊ ഇവിടെ മാർജിൻ ഇല്ല, അതായത് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ജി എസ് ടിയും ഇല്ല. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് സമ്മറൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാർട്ടിൽ തന്നിരിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ കേസിൽ റൂൾ 32(5)ന്റെ കേസിൽ എങ്ങനെയാണ് നമുക്കിത് നോക്കാം. ഗുഡ്സ് റീപ്രോസസ്ഡ് ഫ്രം എ ഡിഫോൾട്ടിംഗ് ബോറോവർ ഹു ഈസ് നോട്ട് രജിസ്റ്റേർഡ്. ഒരു ഡിഫോൾട്ടിംഗ് ബോറോവറുടെ കയ്യിൽ നിന്നും നിങ്ങൾ ഗുഡ്സ് റീപ്രോസസ് ചെയ്തതാണോ, തിരിച്ചെടുത്തതാണോ? ആണെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അയാൾ രജിസ്റ്റേർഡും ആവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് ഓരോ ക്വാർട്ടറിനും 5% വീതം മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് പർച്ചേസ് വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ജി എസ് ടി ലെവി ചെയ്യുന്നത് വിൽ ബി ലെവീഡ് ഓൺ ദ മാർജിൻ, അതായത് സെയിൽ വാല്യൂ മൈനസ് പർച്ചേസ് വാല്യൂവിന്റെ മേലെയാണ് ജി എസ് ടി ലെവി ചെയ്യുക. അത് നെഗറ്റീവ് ആണെങ്കിൽ അതിനില്ലായിരിക്കും.
അടുത്തത് ഗുഡ്സ് റീപ്രോസസ്ഡ് ഫ്രം എ ഡിഫോൾട്ടിംഗ് ബോറോവർ ഹു ഇസ് നോട്ട് രജിസ്റ്റേർഡ്. അപ്പോൾ നോ എന്ന് പറയുന്നുണ്ട്. നോ ആണെങ്കിൽ അതായത് രജിസ്റ്റേർഡ് അല്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്നല്ല, ഒന്നോ ഗുഡ്സ് റീപ്രോസസ് ചെയ്ത് തന്നെയാണ് പക്ഷേ രജിസ്റ്റേർഡ് അല്ലാത്ത ആളുടെ കയ്യിൽ നിന്നല്ല. അങ്ങനെയാണെങ്കിൽ ഐ ടി സി അവെയിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഐ ടി സി അവെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ, ഐ ടി സി അവെയിൽ ചെയ്തിട്ടില്ലെങ്കിൽ മാർജിന്റെ മേലെ ജി എസ് ടി അടച്ചാൽ മതി. ഐ ടി സി അവെയിൽ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സെയിൽ വാല്യൂവിന്റെ മേലെ തന്നെ ജി എസ് ടി അടയ്ക്കണം. അതായത് നോർമൽ പ്രൊവിഷൻസ്, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നമുക്കിനി അടുത്ത റൂളിലേക്ക് പോവാം. അടുത്ത റൂൾ വന്നിട്ട് റൂൾ 32(6) ആണ്. ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് റിഡീമബിൾ വൗച്ചേഴ്സ്, സ്റ്റാമ്പ്, കൂപ്പൺ, ടോക്കൺ. നമ്മൾ ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് കൂപ്പൺ അങ്ങനെയുള്ള കേസിലൊക്കെ എപ്പോഴാണ് ടൈം ഓഫ് സപ്ലൈ എന്നുള്ളത്, അതേപോലെ തന്നെ അതിന്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ആ കൂപ്പൺ കൊടുത്താൽ നമുക്ക് എത്ര രൂപയുടെ സാധനമാണോ കിട്ടുന്നത് അല്ലെങ്കിൽ എത്ര രൂപയുടെ സർവീസ് ആണോ കിട്ടുന്നത് അതിനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അത് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഇഫ് ₹1500 വർത്ത് ഓഫ് മീൽ കൂപ്പൺസ് supplied by the taxable person, value of supply of such coupon under GST law will be 1500. 1500 രൂപയുടെ ഫുഡ് കൂപ്പൺ ആണ് നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അതിന്റെ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് 1500 രൂപയാണ്. അതിന്റെ മേലെയാണ് ജി എസ് ടി അടക്കേണ്ടത്. അപ്പൊ അത് അത്രയുള്ളൂ 32(6). അടുത്തത് 32(7) ആണ്. അതും ചെറു തന്നെയാണ്. സർവീസ് ബൈ നോട്ടിഫൈഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ്. വാല്യൂ ഓഫ് ടാക്സബിൾ സർവീസ് പ്രൊവൈഡഡ് ബൈ നോട്ടിഫൈഡ് ക്ലാസ് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ് വിത്തൗട്ട് കൺസിഡറേഷൻ ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് ആസ് റെഫർ ടു ഇൻ പാരാ 2 ഓഫ് ഷെഡ്യൂൾ 1 ഓഫ് സി ജി എസ് ടി ആക്ട്. പാരാ 2 ഓഫ് ഷെഡ്യൂൾ 1 ഓഫ് സി ജി എസ് ടി ആക്ട് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത പോർഷൻ ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത് ഓർമ്മയില്ലെങ്കിൽ അത് താഴെ ഞാൻ തന്നിട്ടുണ്ട്. അതായത് ആക്ടിവിറ്റീസ് ടു ബി ട്രീറ്റഡ് ആസ് സപ്ലൈ ഈവൻ ഇഫ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും ഏതൊക്കെ കേസിലാണ് ചില ട്രാൻസാക്ഷനെ സപ്ലൈ ആയിട്ട് കണക്കാക്കുക. അതിൽ പാരാ 2 വന്നിട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺ ഓർ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് ആസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 25 വെൻ മെയ്ഡ് ഇൻ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. ഇൻ കേസ് എ ട്രാൻസാക്ഷൻ ഇസ് മെയ്ഡ് ബിറ്റ്വീൻ റിലേറ്റഡ് പേഴ്സൺ ഓർ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ഈവൻ ഇഫ് ഇറ്റ് ഇസ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇഫ് ഇറ്റ് ഇസ് ഡൺ ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് ദെൻ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ സപ്ലൈ. ഡിസ്റ്റിങ്ക്ട് പേഴ്സണോ റിലേറ്റഡ് പേഴ്സണോ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെയാണ് ആ ട്രാൻസാക്ഷൻ നടക്കുന്നതെങ്കിൽ പോലും അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനെ സപ്ലൈ ആയിട്ട് കണക്കാക്കപ്പെടും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഷെഡ്യൂൾ 1-ൽ പഠിച്ച കാര്യം. ഇവിടെ എന്താ പറയുന്നത്? വാല്യൂ ഓഫ് ടാക്സബിൾ സർവീസസ് പ്രൊവൈഡഡ് ബൈ നോട്ടിഫൈഡ് ക്ലാസ് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ് വിത്തൗട്ട് കൺസിഡറേഷൻ. അപ്പൊ നോട്ടിഫൈഡ് ക്ലാസ് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സിന് മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ. പക്ഷേ നോട്ടിഫൈഡ് ക്ലാസ് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ് ആരാണെന്നുള്ളത് നമുക്ക് പഠിക്കാനില്ല. അപ്പൊ അത് തൽക്കാലത്തേക്ക് അത് ആരാന്ന് പഠിക്കേണ്ട, ഈ പ്രൊവിഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. നോട്ടിഫൈഡ് ക്ലാസ് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്തെങ്കിലും ടാക്സബിൾ സർവീസ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസും ആയിരിക്കണം. ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് എന്താണെന്ന് ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് തമ്മിൽ ഈ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് എന്ന് പറയുന്നത് നോട്ടിഫൈഡ് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കണം. അവര് വിത്തൗട്ട് കൺസിഡറേഷൻ എന്തെങ്കിലും ടാക്സബിൾ സർവീസ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ ഓഫ് സപ്ലൈ വിൽ ബി ഡീംഡ് ടു ബി നിൽ ഇഫ് ഐ ടി സി ഇസ് അവൈലബിൾ. ഐ ടി സി അവൈലബിൾ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ അതിന്റെ വാല്യൂ നില്ലായിട്ടാണ് എടുക്കുക. അപ്പൊ ഇതില് ആക്ച്വലി ഇവിടെ റൂൾ 32(7) ആകത്തതേ നമുക്ക് പഠിക്കാനുള്ളൂ, വേറെ ഒന്നും അതിൽ തന്നിട്ടില്ല. അപ്പൊ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള വേറെ എന്തെങ്കിലും പ്രൊവിഷൻസ് നമ്മൾ വേറെ എല്ലാവരുടെയും ഇതുമായി കണക്ട് ചെയ്ത് പഠിക്കുമായിരിക്കാം. തൽക്കാലത്തേക്ക് നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അടുത്തത് റൂൾ 33 ആണ്, വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ഇൻ കേസ് ഓഫ് പ്യുവർ ഏജന്റിന്റെ സർവീസിന്റെ കേസാണ് ഇവിടെ പറയുന്നത്. വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ കേസ് ഓഫ് പ്യുവർ ഏജന്റ്. അപ്പൊ പ്യുവർ ഏജന്റ് എന്ന് വെച്ചാൽ ഒരാൾ നമ്മുടെ ഏജന്റ് ആണ്, അയാൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അയാൾ പ്യുവർ ഏജന്റ് ആണെന്ന് പറഞ്ഞാൽ അയാൾ നമുക്ക് വേണ്ടി പല സർവീസസും ചെയ്തു തരും. അയാൾ ആ സർവീസിനുള്ള എമൗണ്ട് മാത്രമേ നമ്മുടെ നിന്ന് എടുക്കുള്ളൂ, വേറെ പല കാര്യങ്ങളും അയാൾ നമുക്ക് വേണ്ടി ചെയ്തുതരും. അപ്പൊ അതൊന്നും നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈയിൽ എടുക്കാൻ പാടില്ല. അതിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു കമ്പനി സെക്രട്ടറി ആണെങ്കിൽ ഞാനൊരു കമ്പനിയുടെ രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കമ്പനി രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കാൻ എന്റേതായിട്ടുള്ള ഫീസ് ഉണ്ടാവും. അതുകൂടാതെ നമ്മുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിലേക്ക് ഒരുപാട് ഫോമുകളും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള ഫീസും ഉണ്ടാവും അല്ലേ? അപ്പൊ അവർക്ക് ഈ ഫോമൊന്നും ഫയൽ ചെയ്യാൻ അറിയില്ലല്ലോ. ഫോമിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോമിന് ഒരു 2000 രൂപ അടയ്ക്കാനുണ്ട് വിചാരിക്കാം. അതായത് ഗവൺമെന്റിന്റെ ഫീസാണത്. അപ്പൊ ഗവൺമെന്റ് ഫീസ് അവരുടെ അടുത്ത് അടയ്ക്കാൻ പറയുന്നതിന് പകരം ഞാൻ തന്നെ അത് കളക്ട് ചെയ്തിട്ട് ഞാൻ അവർക്ക് വേണ്ടി അടയ്ക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ പ്യുവർ ഏജന്റ് ആണ്. അതായത്
ഞാനിപ്പോ അവരുടെ ROC ഫീസ് കളക്ട് ചെയ്തിട്ട് ഞാൻ അവർക്ക് വേണ്ടി അടച്ചു കൊടുക്കണം. അത് എന്റെ ഫീസ് അല്ലല്ലോ, അത് ഗവൺമെന്റിന്റെ ഫീസാണ്. അപ്പൊ അത് എന്റെ വാല്യൂ ഓഫ് സപ്ലൈയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരിയാവോ? ഞാൻ അതും കൂടെ എന്റെ ഫീസിന്റെ ഒപ്പം ആഡ് ചെയ്തിട്ട് ഇതൊക്കെ എന്റെ ഫീസാന്ന് പറഞ്ഞ് ഞാൻ ആഡ് ചെയ്താൽ അത് ശരിയാവോ? ഇല്ല. ഞാൻ ആ സർവീസ് കൊടുക്കുന്നതിന് എനിക്കായിട്ടൊരു ഫീസ് ഉണ്ടാവും. ആ ഫീസ് മാത്രമല്ലേ വാല്യൂ ഓഫ് സപ്ലൈയിൽ വരാൻ പാടുള്ളൂ. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. റൂൾ 33 പറയുന്നത് അതാണ് അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് സബ്ജക്ട് ടു ദ ഫുൾഫിൽമെന്റ് ഓഫ് സർട്ടൻ കണ്ടീഷൻ ദ എക്സ്പെൻഡിച്ചർ ആൻഡ് കോസ്റ്റ് ഇൻകേർഡ് ബൈ സപ്ലൈയർ ആസ് എ പ്യുവർ ഏജന്റ്. ഇപ്പൊ ഇവിടെ ഞാൻ എന്റെ കേസ്, ഞാനൊരു കമ്പനി സെക്രട്ടറി ആണെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഒരു സപ്ലയർ ആണ്. ഈ ഒരു സപ്ലയർ ഒരു പ്യുവർ ഏജന്റ് എന്നുള്ള രീതിയിൽ റെസിപ്പിയന്റിന് വേണ്ടി എന്തെങ്കിലും എക്സ്പെൻഡിച്ചറോ കോസ്റ്റോ ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ അത് വാല്യൂ ഓഫ് സപ്ലൈയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പൊ ഇതന്നെയാണ് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പൊ ROC ഗവൺമെന്റിന്റെ ഫീസാണ്. അത് ഗവൺമെന്റിന്റെ ഫീസ് ഞാൻ കളക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടി ക്ലയന്റിന് വേണ്ടി അടക്കുകയാണെങ്കിൽ എന്നെ ഒരു പ്യുവർ ഏജന്റ് ആയിട്ടേ കണക്കാക്കുള്ളൂ. ഞാൻ ചെയ്തു കൊടുത്ത സർവീസും പ്യുവർ ഏജന്റിന്റെ സർവീസാണ്. ഒരിക്കലും ആ ഗവൺമെന്റിന്റെ ഫീസ് എന്റെ വാല്യൂ ഓഫ് സപ്ലൈയിൽ വരില്ല. എന്റെ ഞാനായിട്ട് ഇപ്പൊ ROC ഫയലിങ്ങിന് ഒരു ഫോമിന് 500 രൂപ എന്ന് പറഞ്ഞ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ആ ഫോമിന്റെ 500 രൂപ മാത്രമേ വാല്യൂ ഓഫ് സപ്ലൈയിൽ വരുള്ളൂ. അല്ലാതെ ആ ഫോമിന് ഗവൺമെന്റിന് ഒരു ഫീസ് ഉണ്ടാവും, അത് ഞാൻ അവരുടെ നിന്ന് വാങ്ങിച്ച് അടച്ചിട്ടുണ്ടാവും, അത് വാല്യൂ ഓഫ് സപ്ലൈയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പൊ അതിന് അവര് ചില സ്പെസിഫിക് കണ്ടീഷൻസ് പറയുന്നുണ്ട്. പ്യുവർ ഏജന്റ് ആണെങ്കിൽ ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഒരു കോൺട്രാക്ട് ഉണ്ടാവും, കോൺട്രാക്ട് പ്രകാരമാണ് ഞാൻ മറ്റാൾക്ക് വേണ്ടി ഫീസ് അടയ്ക്കുന്നത്. ദ പേയ്മെന്റ് അറൈസസ് ഔട്ട് ഓഫ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ആർ എന്ന് വെച്ചാൽ റെസിപ്പിയന്റ് ഓഫ് സർവീസസ്, എസ് എന്ന് വെച്ചാൽ സപ്ലയർ ഓഫ് സർവീസസ്. അപ്പോ ദ പേയ്മെന്റ് അറൈസസ് ഔട്ട് ഓഫ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ആർ ആൻഡ് എ തേർഡ് പാർട്ടി ആൻഡ് എസ് ആക്ട് ആസ് എ പ്യുവർ ഏജന്റ് ഓഫ് ആർ വെൻ ഹി മേക്സ് ദ പേയ്മെന്റ്. ആർ റെസിപ്പിയന്റ്, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കേസിൽ ROC രജിസ്റ്റർ ഓഫ് കമ്പനീസിനെ എടുക്കാം. അപ്പൊ തേർഡ് പാർട്ടിക്കുള്ള കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു പേയ്മെന്റ് സപ്ലയർ ഓഫ് സർവീസ് വഴി കൊടുക്കുകയാണെങ്കിൽ അത് ഒന്നാമത്തെ കണ്ടീഷൻ, അങ്ങനെ കൊടുക്കപ്പെടണം. അതൊരു കോൺട്രാക്ട് മുഖേന ആയിരിക്കണം. ആർ ഓതറൈസസ് എസ് ടു മേക്ക് പേയ്മെന്റ് ഓൺ ദിസ് ബിഹാഫ്. റെസിപ്പിയന്റ് സപ്ലയറോട് ഈ പേയ്മെന്റ് നടത്തിക്കോളം പറഞ്ഞിട്ടുണ്ടാവണം. എസ് ഷോസ് ദ പേയ്മെന്റ് സെപ്പറേറ്റ്ലി ഇൻ ദ ഇൻവോയ്സ് ഇഷ്യൂഡ് ബൈ ഹിം ടു ആർ. അപ്പോൾ ആറിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും ഗവൺമെന്റിലേക്ക് അടച്ച ഫീസ് ഇത്രയും, ഞാൻ ചെയ്തെന്ന സർവീസിനുള്ള ഫീസ് ഇത്രയും, അങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവണം. പിന്നെ ദ സപ്ലൈസ് പ്രൊക്യൂർഡ് ബൈ എസ് ഫ്രം ദ തേർഡ് പാർട്ടി ആസ് എ പ്യുവർ ഏജന്റ് ഓഫ് ആർ ഇൻ അഡീഷൻ ടു സർവീസസ് ദാറ്റ് ഹി പ്രൊവൈഡ്സ് ഓൺ ഹിസ് ഓൺ അക്കൗണ്ട്. നമ്മൾ സ്വയം കൊടുക്കുന്ന സർവീസിന് പുറമെയാണ് മറ്റേത് ചെയ്തു കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പൊ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഫോം ഫയൽ ചെയ്തിട്ട് അതിന്റെ അപ്രൂവലൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്റെ ആ ഒരു സർവീസിന്റെ ഭാഗം അല്ലെങ്കിൽ അത് പുറമേ ഉള്ളതാണ്, അതിന്റെ ഫീസ് മാത്രമാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്ന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്റെ സർവീസിന് പുറമേ ഉള്ളതായിരിക്കും ഞാൻ അവിടുന്ന് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ പ്യുവർ ഏജന്റിന്റെ കേസിൽ നമ്മൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണം. എന്റെ സർവീസിനുള്ളത് എന്താണോ അത് മാത്രമേ വാല്യൂ ഓഫ് സപ്ലൈയിൽ വരാനായിട്ട് പാടുള്ളൂ. അടുത്തത് റൂൾ 34 ആണ്. റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് കറൻസി അതർ ദാൻ ഇന്ത്യൻ റുപ്പീസ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ. കറൻസി റേറ്റ് ഇപ്പോൾ ഡോളേഴ്സ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എടുക്കുമല്ലോ, അത് ഏത് റേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്? ഗുഡ്സിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ആസ് നോട്ടിഫൈഡ് ബൈ CBEC അണ്ടർ സെക്ഷൻ 14 ഓഫ് കസ്റ്റംസ് ആക്ട് 1962. അപ്പോൾ ഗുഡ്സിന്റെ കേസിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഫുള്ളി US ഡോളേഴ്സിലായിരിക്കും തരിക. US ഡോളേഴ്സിലൊക്കെ തന്നിട്ട് രണ്ട് റേറ്റ് തരും. ഒന്ന് CBEC റേറ്റ് ആന്ന് പറയും, ഒന്ന് SBI റേറ്റ് ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റേറ്റ് ആന്ന് പറഞ്ഞ് തരും. അതുപോലെ തന്നെ ഡേറ്റും രണ്ടെണ്ണം തരാം. ഡേറ്റ് ഓഫ് ടൈം ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ എന്ന് പറയും, എന്നിട്ട് അല്ലാതെ വേറൊരു ഡേറ്റും തരും. അപ്പോൾ CBEC തരുന്ന റേറ്റ് ആണ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് ഗുഡ്സിന്റെ കേസിൽ എടുക്കേണ്ടത്. അത് തെറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക. സർവീസിന്റെ കേസിൽ വന്നിട്ട് ആസ് പെർ ഗ്യാപ്പിൽ പറഞ്ഞിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ സർവീസിന്റെ കേസിലും എടുക്കേണ്ടത്. രണ്ടും ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സെറ്റ് ഗുഡ്സ്. അത് അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് വൺ വേർഡ് ആയിട്ടും ഒക്കെ ചോദിക്കാം. ഗുഡ്സ് ആണെങ്കിൽ CBEC ഓർത്തുവയ്ക്കുക, സർവീസ് ആണെങ്കിൽ ഗ്യാപ്പ്. ലാസ്റ്റത്തെ ഏറ്റവും എളുപ്പമുള്ളത് റൂൾ 35 വാല്യൂ ഓഫ് സപ്ലൈ ഇൻക്ലൂസീവ് ഓഫ് IGST CGST UTGST. അതായത് ഇൻ കേസ് നമുക്ക് സപ്ലൈ വാല്യൂ ഓഫ് സപ്ലൈ തന്നിരിക്കുന്നത് ഇൻക്ലൂസീവ് ഓഫ് GST ആണെന്ന് തന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് അത് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ GST റേറ്റ് വാല്യൂ ഓഫ് സപ്ലൈ GST റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അങ്ങനെ, വാല്യൂ ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ട അങ്ങനെ. ഫോർ എക്സാമ്പിൾ ഇൻക്ലൂസീവ് ഓഫ് GST 28% ഒരു സപ്ലൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 128 rupees ആണെന്ന് തന്നു കഴിഞ്ഞാൽ, അതായത് GST ഉൾപ്പെടെയുള്ള വാല്യൂ ഓഫ് സപ്ലൈ 128 rupees ആണ്, GST റേറ്റ് 28%. അപ്പൊ ഇതിൽ
Actual value of supply and then 128 into 100 divided by 128, that is 100 rupees. Either value inclusive of taxes into GST rate in percentage divided by 100 plus sum of GST rate in percentage. Either Nangala Chalpo Modele in an inclusive item than the Nangala Chalan Alaka Parchivan Alkarikim, either GST or a context to Pavanit and Dana Matrello, but either GST would ulpati value the Rangel, other than the GST separate either Dukanum, Alangel value of supply separate either Dukanum Ladana. ഇതിനെ നമുക്ക് ഫോർമുല ഇതാണ് ഇത് ഫോർമുലയുടെ ഒന്നും ആവശ്യമില്ല ഇത് ആ സിമ്പിൾ ലോജിക് തന്നെയാണ് ഇതാണ് റൂൾ 35 എന്ന് പറയുന്നത് അപ്പോൾ റൂൾ 31 എ മുതൽ റൂൾ 35 വരെയാണ് ഇന്ന് പഠിച്ചത് എനിക്കറിയാം ഇത് കുറച്ച് ലെങ്തി ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവും കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കുക നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുക വളരെ സിമ്പിൾ തന്നെയാണ് ഓരോ കേസും പ്രത്യേകം പ്രത്യേകം നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല പഠിക്കാനുണ്ട് അത് വൃത്തിയായി പഠിച്ചു വെക്കുക കൺഫ്യൂഷൻ ആവാതെ തന്നെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക താങ്ക് യു